വശത്തു കൂടി രണ്ട് വരിയായ വരവും റോഡിന്റെ ഇടതുവശത്ത് രണ്ട് വരിയായ വരവും രാഹുൽജിയുടെ നിർദ്ദേശപ്രകാരം റോഡിന്റെ വലതുവശം ഗതാഗതത്തിനായി കൊടുക്കേണ്ടതാണ്. ദയവായി രണ്ട് വരിയായി മാത്രമേ വരാവൂ. ഉത്സവം
Thank you.
പോലെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ജീവിതം നിയർപ്പിച്ച രാജീവ് ഗാന്ധിയുടെ പിന്നാം മുറക്കാരം ഇതാ ഇതുവഴി കടന്നു വരുന്നു. മതേതരഭാരത സംരക്ഷിക്കാൻ, അഖണ്ഡത സംരക്ഷിക്കാൻ, പിറന്ന നാടിനെ രക്ഷിക്കാൻ ഇതാ രാഹുൽജി കടന്നു വരുന്നു. മതേതര ഭാരതത്തിന്റെ പ്രിയപ്പെട്ട രാഹുൽജി ശ്രീ കെ സി വേണുഗോപാലിനൊപ്പം, ശ്രീ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനൊപ്പം, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം, ഇതാ കേരള കർശനമായി കെ പി സി സി പ്രസിഡന്റും ശ്രീ കെ സി വേണുഗോപാൽ എം പിയും അറിയിച്ചിരിക്കുന്നത് ആരും തന്നെ രാഹുൽജിയുടെ മുന്നിലൂടെ യാത്ര ചെയ്യരുത്, സഞ്ചരിക്കരുത്. ഇനി വശവും നിൽക്കുന്ന നമ്മുടെ അമ്മമാർക്ക്, സഹോദരിമാർക്ക്, ആമാലപ്പെട്ട ജനങ്ങൾക്ക് രാഹുൽജിയെ കാണാനും അഭിവാദ്യം ചെയ്യാനും വളരെ കർശനമായി ഈ വാഹനം സഹോദരപ്പെടണം. കാരണം ബാങ്ക് മേളത്തെ അല്പം കൂടെ മുന്നിലോട്ട് കടന്നു വേണം. ബാങ്ക് മേളം ആ സേവാദൽ മാർച്ചിന് തൊട്ട് പിന്നിലാണ് നീങ്ങേണ്ടത്. സേവാദൽ മാർച്ചിന് തൊട്ട് പിന്നിലായി ബാങ്ക് മേള മുന്നോട്ട് നീങ്ങണം. ഭാരതത്തിന്റെ പ്രിയപുത്രൻ, മതേതര ഭാരതത്തിന്റെ സർവോജ്വലനായ നേതാവ് ശ്രീ രാഹുൽജി ഇതാ കടന്നു വരികയാണ്. ഒരു തീർത്ഥയാത്രയായി കോൺഗ്രസിന്റെ ജയിത്ര യാത്രയാണ് കേരളത്തിന്റെ കർമ്മഭൂമിയിലൂടെ തുടങ്ങുന്ന. സ്വാതന്ത്ര്യത്തിന്റെ വീരോതിഹാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനന്തപുരിയിലേക്കുള്ള, ജമ്മു കാശ്മീരിലേക്കുള്ള ഭാരത യാത്ര ഇതാ കടന്നു വരിക. രാഹുൽജിയാണ് കടന്നു വരുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവൽഭടൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമകൻ, രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ, ഭാരതത്തിന്റെ പ്രിയപുത്രൻ രാഹുൽജി കടന്നു വരുന്നു. നമ്മുടെ പ്രിയങ്കരനായ കെ സി വേണുഗോപാൽ എം പിക്കൊപ്പം, കെ പി സി സിയുടെ അധ്യക്ഷനൊപ്പം, കേരളത്തിന്റെ പ്രിയങ്കരനായ വി ഡി സതീശനോടൊപ്പം, നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം, ശ്രീ ശശി തരൂർ എം പിക്കൊപ്പം ഇതാ പ്രിയങ്കരനായ രാഹുൽജിയാണ് കടന്നു വരുന്നത്. ഭാരതീയോടെ മുൻനിരയാണ് കടന്നു വരുന്നത്. ഒരു മനുഷ്യ മഹാസമുദ്രമായി പരിണമിച്ചുകൊണ്ട് ജനുവരി 30-ന് ജമ്മു കാശ്മീരിലേക്ക് കാൽനടയായ ഒരു തീർത്ഥയാത്രയായി, ജൈത്രയാത്രയായി ഭാരതീയോടെ കടന്നു വരികയാണ്. ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവലാള ഇതാ കടന്നു വരുന്നു. രാഹുൽജി, രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. ഇന്ദിരാ പ്രിയദർശിനിയുടെ പെട്ടോമന പൗത്രൻ ഇതാ രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കർമ്മോജനായ കാവൽഭടൻ ഇതാ അടിയുറച്ച കാൽകളും നിശ്ചല നിതാന്തമായ ജാഗ്രതയുമായി ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവലിൽ നായകൻ കടന്നു വരികയാണ്. ഫാസിസത്തിനെതിരെയുള്ള അതിശക്തമായ ജൈത്രയാത്ര, ഫാസിസത്തിനെതിരെ വർഗീയതയെ പിഴുതെറിയുന്ന ഭാരത് ജോഡോ യാത്രയാണ് കടന്നു വരുന്നത്. ഭാരതം രാഹുലിന് പിന്നിൽ, ഭാരതം ത്രിവർണ പതാകയ്ക്ക് പിന്നിൽ, ഭാരതം കോൺഗ്രസിന് പിന്നിൽ സമഗുണ എഴുന്നേൽക്കുന്ന ചരിത്രയാത്രയാണ് സ്നേഹിതരെ. ഈ വാഹനത്തിന് പുഷ്പമിന്നിൽ രാഹുൽജി ഇതാ കടന്നു വരികയാണ്. അടിയുറച്ച കാൽവെപ്പുകൾ, അടിയുറച്ച കാൽവെപ്പുകൾ. 157 ദിവസങ്ങൾ 3871 കിലോമീറ്റർ കാൽനടയായി ലോകത്തിലെ രാഷ്ട്രീയ നേതാവ് നടത്താത്ത ജൈത്രയാത്ര, തീർത്ഥയാത്ര, മനസ്സും
കടമവും ചാർത്തിക്കൊണ്ട് രാഹുലിയെ പതിയായിരങ്ങൾ ആവേശപൂർവ്വം അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചകൾ ഇതാ കടന്നു വരികയാണ്. തമിഴ്നാടിന്റെ പര്യടനം കഴിഞ്ഞ് കേരളത്തിലേക്ക് നടന്ന ഭാരതം പോലെയുള്ള നായകൻ രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. അടിയുറച്ച കാൽവെപ്പുകൾ വർഗീയതക്കെതിരെ ഫാസിസത്തിനെതിരെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാണ് ഇതാ കടന്നു വരികയാണ്. രാഹുൽ ഗാന്ധി ഈ വാഹനത്തിൽ മുട്ടുമില്ലെ ഭാരതത്തിലെ യാത്ര നയിച്ചു കൊണ്ട് കടന്നുവരികയാണ്. യാത്ര ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, ലോകത്തിന്റെ മാറ്റങ്ങളുടെ പരിവർത്തനത്തിന്റെ ചരിത്ര രേഖയിൽ രേഖപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ഇതാ കടന്നു വരികയാണ്. കേരളം ഒരു മനുഷ്യാവകാശപത്രമായി രാഹുലിന് പിന്നിൽ അണിനിരത്തുന്ന ഭാരത് ജോഡോ യാത്ര ജമ്മു കാശ്മീരിലേക്ക് കാൽനടയായി ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ ആ അടിയുറച്ച കാൽവെപ്പുകൾ മുന്നോട്ട് വരികയാണ് രാഹുൽ ഗാന്ധി. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഫാസിസത്തിനെതിരെ, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടങ്ങിയതൊക്കെ ഇന്ത്യൻ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും പാഴ്സിയും ജൈനരും ഒരമ്മയുടെ മക്കളാണെന്ന് രാഹുൽ ഗാന്ധി ഉറക്കം. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഭാരത്. വർഗീയതക്കെതിരെയുള്ള രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. നിർഭയത്വത്തിന്റെ ശബ്ദമുയർത്തി ഭാരത മക്കളെ നെഞ്ചോട് ചേർക്കുന്ന ദേശീയ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമോചകനായ രാഹുൽ ഗാന്ധി ഇതാ കടന്നു വരുന്നു കാൽനടയായി. 3,570 കിലോമീറ്ററുകൾ ഇനി അങ്ങ് ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര. മാധ്യമ പ്രവർത്തകർക്ക് അത് റെക്കോർഡ് ചെയ്യാനാണ് രാഹുൽജിയെ കാണത്തക്ക തരത്തിൽ ശ്രമ ചെയ്ത് പോകണം. ഈ ഡ്രൈവർ ഈ വാഹനം വളരെ ശ്രമയിൽ പോകണം. ഇതാ കടന്നു വരുന്ന വാർത്തി രമ്പുന്ന തിരമാല പോലെ അതേപോലെ ഭാരതത്തിന്റെ രാജകുമാരൻ കാത്തുകാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര ഇന്ത്യ ഒന്നിപ്പിക്കാൻ, അഖണ്ഡത സംരക്ഷിക്കാൻ, മതേതര ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ ആഹ്വാനവുമായി ദേശീയ നേതാക്കളോടൊപ്പം കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരനൊപ്പം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വാഹനം അല്പക്കുടി ശോയുമ്പോൾ ജാഥ കാണത്തക്ക തരത്തിൽ പോകണം. ഇതാ കടന്നു വരുന്നു ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്ര യാത്ര രാഹുൽ ഗാന്ധി കടന്നു വരികയ കാൽനടയായി. നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം, അടിപതറാത്ത കാൽവെപ്പുകൾ വർഗീയതക്കെതിരെ ഇന്ത്യ ഇന്ത്യക്കാരന്റെ ഒരാളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന അണിനിരന്നുകൊണ്ടൊരു മനുഷ്യ മഹാസമുദ്രമായി ഈ വാഹനം അല്പക്കുടി ശോ ചെയ്യണം. ദേശീയ മാധ്യമ പ്രവർത്തകർ ഇത് രാഹുൽജിയുടെ യാത്ര പകർത്തിയെടുക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് ഈ വാഹനത്തിന് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ ഭടനായി 181 ദിനരാത്രങ്ങൾ ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരുന്നു. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കേരളത്തിന്റെ ഭാരതത്തിന്റെ കർമ്മോജ്ജ്വലനായ ഭാരത് ജോഡയുടെ പ്രിയങ്കരനായ കെ സി വേണുകുമാർ എം പി ഒപ്പം അനുഗാപനം ചെയ്തുകൊണ്ട്, ഇതാ നമ്മുടെ പ്രിയങ്കരനായ കെ സുധാകരൻ എം പി അനുഗാപനം ചെയ്തുകൊണ്ട്, കേരളക്കരയുടെ പ്രതീക്ഷാഗോപുരമായ വി ഡി സതീശൻ അനുഗാപനം ചെയ്തുകൊണ്ട്, ശ്രീ രമേശ് ചെന്നിത്തല അനുഗാപനം ചെയ്തുകൊണ്ട് ഇതാ ഭാരത് ജോഡോയുടെ നായകൻ രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. കാൽനടയായി, പദയാത്രയായി അങ്ങ് ജമ്മു കാശ്മീരിലേക്കുള്ള ഭാരതത്തിന്റെ ഭൂമിയിലൂടെയുള്ള ചരിത്രയാത്ര, തീർത്ഥയാത്ര, ഭാരത് ജോഡോ യാത്ര കടന്നു വരികയാണ്. ചരിത്രം തങ്കലിപികളാണ് ഇത് രേഖപ്പെടുത്തുകയാണ്. ലോകത്ത് മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ രേഖകളിലൊന്നും കാണാൻ കഴിയാത്ത മനുഷ്യ മഹാസമുദ്രം രാഹുലിന് പിന്നിൽ ഒഴുകി ഒഴുകി എത്തുന്ന ജമ്മു കാശ്മീരിലേക്കുള്ള കാൽനട ജാഥ, പദയാത്ര, തീർത്ഥയാത്ര, ജൈത്രയാത്ര, ജനാധിപത്യ ഭാരതത്തെ വീണ്ടെടുക്കാൻ, മതേതര ഭാരതത്തെ വീണ്ടെടുക്കാൻ, ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ ുമ്പോൾ ഒരു രാജ്യം രാഹുലിന് പിന്നിൽ അണിനിരക്കുന്ന അത്ഭുതപൂർവമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതാ കടന്നു വരുന്നു തമിഴ്നാടിന്റെ പര്യടനം പൂർത്തീകരിച്ചുകൊണ്ട് 10,000 ജനാവലി കേരള അതിർത്തിയിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ജമ്മു കാശ്മീരിലേക്ക് ഈ 142 ദിവസങ്ങൾ നടന്നു നീങ്ങുന്ന രാഹുൽ ജിയുടെ പാദങ്ങൾ നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം, വർഗീയതയും ഫാസിസവും ഞെട്ടിത്തിരയ്ക്കുന്ന ഭാരത് ജോഡോ നായകൻ കടന്നു വരികയാണ്. ഭാരതത്തിന്റെ ഹൃദയ ഭൂമിയിലൂടെ 3,570 കിലോമീറ്ററുകൾ
ജനാധിപത്യത്തിന്റെ കാവൽ കടനായി അങ്ങ് ജമ്മു കാശ്മീരിലേക്ക് കാൽനടയായി കടന്നു പോവുകയാണ്. ഇനി 148 ദിനരാത്രങ്ങൾ ഭാരതത്തിന്റെ ഹൃദയ ഭൂമിയിലൂടെ ഈ നേതാക്കന്മാരെ ഇരു സൈഡിലായി കൂട്ടം കൂടി വരുന്ന ദയവായി മാറണം, ദയവായി മാറണം. ഈ നേതാക്കന്മാരുടെ രാഹുൽ ഗാന്ധിയുടെ ഇരുവശങ്ങളിലുമായി തള്ളി കയറുന്നവർ ദയവായി മാറണം. പുറകുവശത്ത് രണ്ട് വരിയായി നിൽക്കണം. ആ മുൻവശത്തുള്ള തള്ളൽ മാറ്റണം. ഇവിടെ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെടുന്നു, ആർ വി രാജേഷ് നിങ്ങളെ അടുത്ത് നിൽക്കുന്നവരൊന്ന് സൈഡിലോട്ട് മാറ്റണം, നിങ്ങളുടെ സൈഡിൽ നിൽക്കുന്നവരെ ഒന്ന് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ സൈഡിലേക്ക് മാറ്റണം. ദയവായി ഈ നേതാക്കന്മാർ നടക്കുന്നതിന്റെ വശത്ത് കൂടി നടക്കരുത്, കൂട്ടം കൂടരുത്. ആളുകൾക്ക് രാഹുൽജിയെ കാണാനും അഭിവാദ്യം ചെയ്യാനും കഴിയാത്ത ഒരു സന്നിവേശം രൂപപ്പെടുകയാണ്. ദയവായി അതൊന്ന് മാറ്റണം. ഈ വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. സേവാദള വോളണ്ടിയേഴ്സ് അവരെ അല്പമൊന്ന് പുറകോട്ടാക്കണം. ആളുകൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രപരമായ ജൈത്രയാത്രയാണ് കടന്നത് രാഹുൽ ഗാന്ധി. നമുക്ക് തൊട്ടു പിന്നിൽ കാൽനടയായി അടിയുറച്ച കാൽവെപ്പുകൾ, നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം, ഇന്ത്യൻ ദേശീയതയുടെ മഹത്തായ സന്ദേശവും ഇന്ത്യയുടെ ദേശീയ പതാകയും പഠിച്ചുകൊണ്ട് നമ്മുടെ വാഹനം ആ രണ്ട് മറ്റു വാഹനത്തിന് സമാന്തരമായി പോകാവുന്നതാണ്. പ്രിയമുള്ളവരെ, ജാഥയുടെ ഫ്രണ്ടിൽ ഇരുവശങ്ങളിലുമുള്ള ജനങ്ങൾക്കും ഭാരത് ജോഡോ യാത്ര കാണാനും രാഹുൽജിയെ അഭിവാദ്യം ചെയ്യാനും തക്ക രീതിയിൽ ജാഥയുടെ മുന്നിൽ ആരും അനുവദിക്കില്ല. വളരെ കർശനമായി ഡി സി സി പ്രസിഡന്റ് ആ മുന്നിൽ തന്നെ ഉണ്ട്, ഡി സി സി പ്രസിഡന്റ് മുന്നിൽ തന്നെ ഉണ്ട്. വളരെ കർശനമാണ് സേവാദൾ, ആരെയും അനുവദിക്കില്ല. നമ്മുടെ പ്രിയക്കരനായ രാഹുൽജി മുമ്പോട്ട് ഈ വാഹനം ജാഥയുടെ തൊട്ടുമുന്നിലായിരിക്കണം. നേതാക്കന്മാരുടെ നിർദ്ദേശം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വന്ന നിർദ്ദേശം തന്നിരിക്കുന്നു, ഈ വാഹനം ജാഥയ്ക്ക് തൊട്ടുപിന്നിൽ. അതിന് നേതാക്കന്മാർ ഈ രാഹുൽജിയെ അഭിവാദ്യം ചെയ്യുവാൻ പാതയോരങ്ങളിൽ നിൽക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും കാണുന്നതിൽ ഇരുവശത്തേക്കും മാറി അദ്ദേഹത്തെ കാണുന്നതിനുള്ള അവസരം അമ്മമാർക്കും സഹോദരിമാർക്കും കൊടുക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു, ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നു. നമ്മുടെ പ്രിയങ്കരനായ നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽ ഭടൻ. ആർ എസ് എസിനും ബി ജെ പിക്കും ഫാസിസത്തിനുമെതിരെയുള്ള അതിശക്തമായ ജനരോക്ഷ ആളി പടരുന്ന ഭാരത് ജോഡോ യാത്ര, അങ്ങ് ജമ്മു കാശ്മീരിലേക്കുള്ള ജൈത്ര യാത്ര, ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ രാഹുൽ. നമ്മുടെ പ്രിയങ്കരനായ കെ സി വേണുഗോപാൽ എം പി, പ്രിയങ്കരനായ കൊടുക്കുന്നിൽ സുരേഷ് എം പി, നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് അനുധാവനം ചെയ്തുകൊണ്ട് രാഹുൽജി ഈ വാഹനത്തിന് തൊട്ടു പിന്നിൽ മുന്നോട്ട് നീങ്ങുകയാണ്. विश्वास है जन जन में मन की आस है, अब तोड़ ना सके कोई हमें, ये हाथ से जुड़ते हाथ हैं, हम दिल की सुनकर निकले हैं।
മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ഒരു നിമിഷം മുമ്പോട്ട് നീങ്ങാം, വാഗനം മുമ്പോട്ട് നീങ്ങാം. രാഹുൽ ഗാന്ധിയാണ് ഇതാ കാൽനടയായി ഭാരതത്തിന്റെ ഹൃദയഭൂമി നീങ്ങുന്ന പണ്ഡിത് ജവഹർലാലിന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ ഇന്ദിരാ ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ഗാന്ധി നടത്തുന്ന ഭൂമിയിലൂടെ സ്വാതന്ത്ര്യ സമര ഇതിഹാസം നിറഞ്ഞു നടക്കുന്ന കേരളത്തിന്റെ ചരിത്ര ഭൂമികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നു. കേരളം രാഹുൽജിക്ക് പിന്നിൽ സടമുടഞ്ഞിരുന്നേക്കുന്ന ചരിത്ര യാത്ര. കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ എം പി രാഹുൽജിക്ക് അനുധാപനം ചെയ്തുകൊണ്ട്, കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അനുധാപനം ചെയ്തുകൊണ്ട്, പ്രിയങ്കരൻ ശ്രീ കൊടുക്കുന്നൂർ സുരേഷ് എം പിയും ശ്രീ കെ മുരളീധരൻ എം പിയും ശ്രീ ശശി തരൂർ എം പിയും ശ്രീ അടൂർ പ്രകാശ് എം പിയും ഒക്കെ അനുധാപനം ചെയ്തുകൊണ്ട് കർശനമായി ഡി സി സി പ്രസിഡന്റ് നിങ്ങളെ നിയന്ത്രിക്കാൻ മുന്നോട്ട് വരികയാണ്. പ്രിയമുള്ളവരെ, ആരെയും മുന്നിൽ കൂടാൻ അനുവദിക്കില്ല മാധ്യമ പ്രവർത്തകർ മാത്രം. ഇരുവശങ്ങളിലും രാഹുൽജിയെ കാണാൻ, ഈ ചരിത്ര യാത്രയെ രാഹുൽ ഗാന്ധിയെ അനുഗ്രഹിക്കാൻ ആശീർവദിക്കാൻ കാത്തു കാത്തു നിൽക്കുന്ന അമ്മമാർക്ക് സഹോദരിമാർക്ക് രാഹുൽ ഗാന്ധിയെ കാണാനുള്ള അവസരം ഉണ്ടാക്കണം. ഭാരത് ജോഡോ യാത്രയാണ് കടന്നു വരുന്നത്. ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഒരു ഇതിഹാസ അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ്. മതേതരത്വം വീണ്ടെടുക്കാൻ ജനാധിപത്യത്തിന്റെ ഉജ്ജ്വല വിജയത്തിന് വേണ്ടിയുള്ള അടിയുറച്ച കാൽവെപ്പുകൾ, 181 ദിനരാത്രങ്ങൾ ഭാരതത്തിന്റെ കടലോരങ്ങളിലൂടെ, മലയോരങ്ങളിലൂടെ, പുഴയോരങ്ങളിലൂടെ ഇന്ത്യയുടെ ഹൃദയ ഭൂമിയിലേക്ക്, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഒരു ജൈത്രയാത്ര, ഒരു തീർത്ഥയാത്ര. ഹൃദയശുദ്ധിയുടെ മനസ്സും നിശ്ചയദാർഢ്യത്തിന്റെ ശബ്ദവും അടിപതറാത്ത കാൽവെപ്പുകളുമായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ഇന്ത്യൻ മതേതരത്വത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മോജ്ജ്വലനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇതാ നടന്നു നീങ്ങുകയാണ്. വളരെ കർശനമായി ഇതാ ഡി സി സി പ്രസിഡന്റ് ശ്രീ പാലോടേവി നിങ്ങളോട് അഭ്യർത്ഥിക്കുക. അപേക്ഷ നമ്മുടെ നേതാക്കളും ഈ വാഹനവും, മാധ്യമ പ്രവർത്തകർ നിൽക്കുന്ന ഈ വാഹനവും, ഈ വാഹനത്തിന്റെ മുന്നിൽ ഒരാൾ പോലും കയറി ക്രോസ് ചെയ്യുകയോ മുമ്പിൽ നടക്കുകയോ ചെയ്യരുത്. പോലീസിന്റെ നന്നായി നോക്കിയേ ഈ വാഹനം. അതുപോലെ തന്നെ നമ്മുടെ നേതാക്കൾ നടന്നു വരുന്നതിന്റെ ബാക്കിൽ അവിടെയും തമ്മിലുണ്ട് നമ്മുടെ രണ്ട് ലൈനായി വരാനാണ് പറഞ്ഞത്.
പോലും ഒരാൾ പോലും ഈ ഐതിഹാസികമായ മനുഷ്യ തിരിച്ചറിഞ്ഞ ജാഥ. ഈ ജാഥ, ഈ പദയാത്ര നമ്മളെല്ലാവരും പക്ഷേ ഈ ഐതിഹാസികമായ യാത്രയിൽ നമ്മൾ പങ്കാളികളാകുന്നു. ഒരാൾ പോലും ക്രോസ് ചെയ്യരുത്, ഒരാൾ പോലും മുമ്പേ നടക്കരുത്. ജാഥയെ അനുധാവനം ചെയ്താൽ മതി. മുമ്പേ നടക്കുന്നവർ നിങ്ങൾ ആരുമല്ല ഈ ജാഥ നയിക്കുന്നത്, രാഹുൽജി. കുറച്ചു പേരുടെ പുറകോട്ട് പോയേ, അതുള്ള കുറച്ചുകൂടി റോഡ് വീതി കൊടുത്ത് ഇരുവശങ്ങളിൽ ഒരുങ്ങി കാണട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങൾ രാഹുൽജിയെ കാണാൻ വേണ്ടി കണ്ടെ നോക്കി കുറച്ചുകൂടി മാറി കൊടുത്തേ, കുറച്ചുകൂടി മാറി കൊടുത്തേ. ആ സിദ്ദിഖിന്റെയും ഷാഫി പറമ്പിലിന്റെയും ആ സൈഡ് നിൽക്കുന്നവർ കുറെ കൂടെ പുറകോട്ട് പോയെ. അവിടെ നിൽക്കുന്നവർ കുറച്ചുകൂടി പുറകോട്ട് പോയെ. ആ ബാക്കിൽ നിൽക്കുന്നവർ സിദ്ദിഖും ഷാഫിയും കഴിഞ്ഞ രണ്ട് ദിവസമായി നന്നായിട്ട് ഇരിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രത്യേക നന്ദി സിദ്ദിഖിനും. പ്ലീസ് പ്ലീസ് മുമ്പോട്ട് വരുന്നത് രാഹുൽജി ഉള്ളതുകൊണ്ട് ഞാൻ കടുത്ത ഭാഷയിൽ പറയുന്നില്ല. നമ്മുടെ നമ്മുടെ ഈ പദയാത്ര വിജയിച്ച ഈ ചിട്ടയോടുകൂടി അച്ചടക്കത്തോട് ഈ പദയാത്ര വിജയിച്ച നമുക്കറിയാം ഈ നാട് വിജയിച്ചു എന്നാണ് അർത്ഥം. ഇത് സാക്ഷര കേരളത്തിന്റെ യാത്രയാണ്, സംസ്കാര കേരളത്തിന്റെ യാത്രയാണ്. ഈ സൈഡിലൊക്കെ കയറി മുമ്പേ നടക്കുന്ന രാഹുൽജി നയിച്ചോളും. നമ്മള് അദ്ദേഹത്തിന് അതിനുള്ള കരുത്തുണ്ട്, ശക്തിയുണ്ട്. അദ്ദേഹം ഈ രാജ്യത്തെ നയിക്കും, കേരളത്തെ നയിപ്പിക്കും, നമ്മുടെ നമ്മുടെ പാർട്ടിയെ നയിക്കും. പ്ലീസ് പ്ലീസ് സേവാദൾ സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക്, ഒരാൾ പോലും രാഹുൽജിയുടെ മുമ്പേ കടന്നു വരരുത്. ആ ബാക്കിൽ ഒട്ടും തളരുണ്ടാകരുത്. സേവാദളും വോളന്റിയേഴ്സും, സേവാദളും വോളന്റിയേഴ്സും അല്ലാതെ വേറെ ആരും ഈ സൈഡ് വയ്ക്കരുത്, വിൽക്കരുത്. മത്സരം കടത്തിവിടെ മത്സരം സംഘടിപ്പിച്ച സംഘാടക നേതാവാണ്. പ്ലീസ് 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 രാഹുൽ ഗാന്ധി തൊട്ടു പിന്നിൽ ഭാരത് ജോഡോ തൊട്ടു പിന്നിൽ നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, ഭാരതത്തിന്റെ പ്രിയപുത്രൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതേതരത്വവും വീണ്ടെടുക്കുമെന്ന ദൃഢപ്രതിജ്ഞയുമായി കന്യാകുമാരി ഇന്ന് കാശ്മീരിലേക്കുള്ള ജൈത്രയാത്ര, രാഹുൽ ഗാന്ധിയുടെ തീർത്ഥയാത്ര. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആശയത് ഹിമാചലം സനകുടഞ്ഞെഴുന്നേൽക്കുന്ന ചരിത്ര യാത്രയാണ് ഇതാ കടന്നു വരുന്നത്. ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്, എല്ലാവരും നമ്മുടെ ബാക്കിലെ 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 ആരും കയറരുത്, ആരും കയറരുത്. അവിടെ ഒരാൾ പോലും അവിടെ കയറരുത്. പോലീസ് പ്ലീസ് പോലീസ്, ഒരാളിനെ പോലും അനുവദിക്കരുത്, ഒരാളിനെ പോലും അനുവദിക്കരുത്. അവർ ജാതി വരേണ്ടവരാണ്, ജാതിയുടെ മുമ്പേ വരേണ്ടവരല്ല. പ്ലീസ് പദയാത്ര കണ്ടപ്പോഴേ കണ്ട് ഈ സൈഡിൽ കൂടെ ഓടുന്ന എന്തിനാണ്, ഈ സൈഡിൽ കൂടെ ഓടുന്ന എന്തിനാണ്, അതിനാണ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഈ സൈഡിൽ കൂടെ ഓടുന്നവരുടെ പുറകിലോട്ട് പോകാൻ, പുറകിലോട്ട് പോകാൻ. പദയാത്രയിൽ നന്നായി കടന്നു വരികയാണ്. 20 പേര് പദയാത്രയെ ഗ്രാമ
ജനാധിപത്യ ഭാരതത്തിന്റെ ജയിത്ര യാത്രയാണ് നടന്നത്.
സൈഡിൽ നിൽക്കുന്നവർ ഒന്ന് മാറി. നമ്മുടെ സേവാദലും സുരക്ഷാ ഉദ്യോഗസ്ഥരും അല്ലാതെ ആര് നിൽക്കരുത്. ദയവായി ജാഥ കാണാൻ, ജാഥയെ വീക്ഷിക്കാൻ, രാഹുൽ ഗാന്ധിയെ കാണാൻ, രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ നാട്ടുകാരെ അഭിവാദ്യം ചെയ്യാൻ, ഭാരത് ജോഡോ നായകനെ കാണാൻ നിങ്ങൾ ഇതിന് മുന്നിൽ കൊണ്ടുവരുന്നത് ദയവായി. പ്രിയപ്പെട്ട രാഹുൽജി കടന്നു വരുന്നു. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ആ കാൽനട ജാഥ ചൈത്രയാത്ര ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ ആസേദ് ഹിമാചലം സഞ്ചരിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ നായകൻ രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. രാഹുൽജി ഭാരതത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കൾ അനുദാപനം ചെയ്യുന്ന ജനകോടികൾ അണിനിരക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇതാ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. അടിയുറച്ച കാൽവെപ്പുകൾ, അചഞ്ചലമായ മനസ്സ്, ഫാസിസത്തെ പിഴുതെറിയാനുള്ള ഉജ്ജ്വല ശബ്ദം ഇതാ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുന്നു. ഭാരതം സതകുടഞ്ഞേൽക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയുമായി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് 181 ദിനരാത്രങ്ങൾ ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ ഗംഗാ യമുന സമതലത്തിലൂടെ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുകയാണ്. പോലീസ് ബാക്കി സെക്യൂരിറ്റി എന്തിനും മാറി കൊടുത്തേ. രണ്ട് സൈഡിലേക്ക് മാറ്. നിങ്ങൾ റോഡിന്റെ സൈഡിലേക്ക് മാറ്. പ്ലീസ് പ്ലീസ് രാഹുൽ ഗാന്ധി ഇതാ ഭാരത് ജോഡോ യാത്ര നയിച്ചുകൊണ്ട് കടന്നു വരിക. ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി ആ ജൈത്ര യാത്ര കടന്നു വരുന്നു. കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്കുള്ള ഭാരത് ജോഡോ യാത്ര ഭാരതത്തെ ഒന്നിപ്പിക്കാൻ, ജനാധിപത്യ ഭാരതത്തെ, മതേതരത്വ ഭാരതത്തെ ഒന്നിപ്പിക്കുവാനുള്ള ജൈത്ര യാത്രയാണ് വരുന്നത്. രാഹുൽ ഗാന്ധി
ഈ വാഹനത്തിന് തൊട്ട് പിന്നിൽ നടന്നു നീങ്ങുന്ന ആ ദീക്ഷയാത്ര 3,570 പരം കിലോമീറ്ററുകൾ ഭാരതത്തിന്റെ ഹൃദയ ഭൂമിയിലൂടെ ജനാധിപത്യത്തിന്റെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ജൈത്രയാത്ര ആസേദ് സമാജനം ജനകോടികൾ അണിനിരക്കുന്ന ഭാരത് ജോഡോ യാത്രയാണ് കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നിൽ ഭാരത് ജോഡോയുടെ മുൻനിര നയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. मिले बढ़ते कदम न रुक पाएंगे कोई रोक सके तो रोक ले आभास है विश्वास है जन जन में मन की आस है अब तोड़ ना सके कोई हमें ये हाथ से जुड़ते हाथ है हम दिल की सुनकर निकले हैं इस देश ने दिया हमारे कौन चलेगा
ഇതേണ്ട് കാര്യം ഞാൻ പറഞ്ഞോട്ടെ, രാഹുൽജി എത്ര മറക്കുന്ന മാറും മാറോട്, രാഹുൽജി എത്ര മറക്കുന്ന പ്ലീസ് പ്ലീസ്. മാധ്യമ സുഹൃത്തുക്കളെ ഒട്ടി കയറിയാൽ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാം. മാധ്യമ രാഹുൽ ഗാന്ധി ഒരു ചൈത്രയാത്രയായി, ഒരു തീർത്ഥയാത്രയായി, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉജ്ജ്വലമായ ഉണർത്തെഴുന്നേൽപ്പായി ഭാരത ജോഡോ യാത്ര, ഭാരത് ജോഡോ യാത്ര കടന്നു വരിക. രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്, ജനകോടികൾ അണിചേരുന്ന ഭാരത് ജോഡോ യാത്ര. കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് കാൽനടയായി, ഇതാ രാഹുൽ ഗാന്ധി. 181 ദിനരാത്രങ്ങൾ, നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം, ഫാസിസത്തിനെതിരെയുള്ള അടിയുറച്ച കാൽവെപ്പുകൾ, നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം മുഴക്കിക്കൊണ്ടുവ ഭാരത് ജോഡോ യാത്ര ഇതാ കടന്നു വരികയാണ്. രാഹുൽജി, രാഹുൽജി കടന്നു വരുന്നു. തൊട്ടു പിന്നിലായി ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. നാടും നഗരവും ഇളകി മറിയുന്ന ജനാധിപത്യ ഭാരതത്തിന്റെ ഉണർത്തെഴുന്നേൽപ്പിന്റെ ഉജ്ജ്വലമായ കാഹളം മുഴക്കുന്ന ഭാരത് ജോഡോയുടെ നായകൻ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഈ ചരിത്ര ഭൂമിയിലൂടെ ഒരു ചരിത്ര അധ്യായം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും തിരിച്ചു വരവ് രാഹുൽ ഗാന്ധി നടന്ന് നടന്ന് നീങ്ങുകയാണ് ജമ്മു കാശ്മീരിലേക്ക്. ഉജ്ജ്വലമായ മനസ്സും അടിയുറച്ച കാൽവെപ്പുകളും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവൽഭടൻ കടന്നു വരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമകൻ, ഇന്ത്യക്ക് വേണ്ടി ചിതറി മരിച്ച രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ ഭടൻ, നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം, അടിപതറാത്ത കാൽവെപ്പുകൾ, അചഞ്ചലമായ മനസ്സ്, ഫാസിസത്തിനെതിരെയുള്ള ഇടിമുഴക്കമായി ഭാരത് ജോഡോ മാറുകയാണ്. പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ എം പി അനുദാപനം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ വി ഡി സതീശൻ അനുദാപനം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾക്കൊപ്പം രാഹുൽ ഗാന്ധി നടന്നു നടന്നു നീങ്ങുകയാണ്. തമിഴ്നാടിന്റെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ട് കേരളത്തിന്റെ മലയാള മണ്ണിലൂടെയുള്ള ആ ചരിത്രയാത്ര കർണാടകയും മഹാരാഷ്ട്രയും ഈ ഭാരതത്തിന്റെ ഹൃദയഭൂമികളിലൂടെ ആ സേതു ഹിമാചലം നടന്നു നീങ്ങുന്ന ജൈത്രയാത്രയാണ് കടന്നു വരുന്നത്. ഭാരത് ജോഡോ, ഭാരത് ജോഡോ, ഭാരതത്തെ ഒന്നിപ്പിക്കാൻ, ഭാരതത്തെ ഒന്നിപ്പിക്കാൻ മതേതര ഭാരതത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ ഉജ്ജ്വല വിജയ കാഹളം മുഴക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ നായകൻ ഇതാ കടന്നു വരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാഷ്ട്രശില്പിയുടെ കൊച്ചുമകൻ, ഈ രാജ്യത്തിന്റെ, ലോകത്തിന്റെ ഉരുക്കു വനിത, തന്റെ അച്ഛാമ്മ, പ്രിയപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനിയുടെ പുത്രൻ, പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പ്രിയ പുത്രൻ, ഇതാ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുന്നു. ജനാധിപത്യ കേരളം, മതേതരത്വ ഭാരതം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഭാരത് ജോഡോ, ഭാരത് ജോഡോ യാത്ര. ചലോ ചലോ ജമ്മു കാശ്മീർ. കന്യാകുമാരി മുനമ്പിൽ നിന്നും കാശ്മീരിലേക്കുള്ള ഭാരതത്തിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന്റെ ദീർഘയാത്രയാണ് കടന്നു വരുന്നത്. സ്നേഹിതരെ, നമ്മുടെ പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ, പ്രിയപ്പെട്ട വി ഡി സതീശൻ, പ്രിയങ്കരായ എം പിമാർ അണിനിരന്നുകൊണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കൾക്കൊപ്പം അനുഗാമനം ചെയ്തുകൊണ്ട് ഇതാ ഭാരത് ജോഡോ കടന്നു വരികയാണ്. രാഹുൽജി കടന്നു വരികയാണ്. ഭാരതത്തിന്റെ പ്രിയപുത്രൻ കടന്നു വരുന്നു. ജനാധിപത്യ ഭാരതത്തിൽ അതേ ജനത്വത്തിന് വേണ്ടി നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം മുഴക്കുന്ന രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. വർഗീയവാദികളുടെ കോട്ട കൊത്തളങ്ങൾ തച്ചുടച്ചുകൊണ്ടുള്ള ജൈത്രയാത്രയാണ് കടന്നു നീങ്ങുന്നത്. ഫാസിസത്തിന്റെ കോട്ട കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുകയാണ്. നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം, ഭാരതത്തിന്റെ ജനാധിപത്യം, ഭാരതത്തിന്റെ സഹോദര്യം, ഭാരതത്തിന്റെ സ്നേഹം, സഹോദര്യം, സമത്വം വീണ്ടെടുക്കുവാനുള്ള ദീർഘയാത്രയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. നിശ്ചയദാർഢ്യത്തിന്റെ ശബ്ദവും അടിപതറാത്ത കാൽവെപ്പുകളും രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കെ സി വേണുഗോപാലിനൊപ്പം, നമ്മുടെ പ്രിയങ്കരനായ വി ഡി സതീശനൊപ്പം, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ അനുദാപനം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി 4-ാമത്തെ ദിനരാത്രത്തിൽ ഈ ചരിത്രഭൂമിയിൽ ആ ജൈത്രയാത്ര നയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. രാഹുൽജി കടന്നു വരുന്നു. തൊട്ടു പിന്നിൽ നമ്മുടെ നാട്ടിലൂടെ
ചാർത്തിരികളെ പോലും വികാര പുലക ചാർത്തണിയിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ ഫടൻ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ രാജകുമാരൻ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രിയപ്പെട്ട പൗത്രൻ, രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ നടന്നു നീങ്ങുകയാണ്. ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ ഒരു മനുഷ്യ മഹാസമുദ്രമായി പരിണമിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ഡൽഹിയും ആസേത് ഹിമാചലം നടന്നു നീങ്ങുന്ന ഭാരതം സടകുടഞ്ഞിരുന്നേക്കുന്ന ചരിത്രയാത്രയാണ് നടന്നു വരുന്നത്. അടിയുറച്ച കാകപ്പുകൾ, അചഞ്ചലമായ മനസ്സ്, വർഗീയതയുടെ കോട്ട കൊത്തളങ്ങൾ തകർന്നു വീഴുകയാണ്. ഫാസിസത്തിന്റെ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുലിന്റെ കാൽവെപ്പുകൾ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയപ്പെട്ട രാഹുൽജി നടന്നു വരുന്നു, രാഹുൽജി കടന്നു വരുന്നു. വൃദ്ധശക്തിയുടെ മനസ്സ്, നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം, അടിപതറാത്ത കാൽവെപ്പുകൾ, വർഗീയ ഫാസിസ്റ്റുകൾ തകർന്നടിയുന്ന ചരിത്രയാത്രയാണ് നയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ആസേത് ഹിമാചലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഉജ്ജ്വല ശക്തിയായി സംഘടഞ്ഞെതിരേൽക്കുന്ന ചരിത്രയാത്ര കടന്നു വരികയാണ്. ഭാരത് ജോഡോ ഭാരതത്തെ ഒന്നിപ്പിക്കുവാനുള്ള ജയിത്രയാത്ര കടന്നു വരുന്നു. കേരളത്തിന്റെ പ്രിയപ്പെട്ട കെ സി വേണുകുമാരും പി ഡി സതീശനും ഒക്കെ അനുദാനം ചെയ്തുകൊണ്ട് ആ ജയിത്രയാത്ര നടന്നുകയാണ് ഭാരതപുത്രൻ. ആസേത് ഹിമാചലം ഒരു തീർത്ഥയാത്രയായി, ഒരു ജയിത്രയാത്രയായി ആ കാൽവെപ്പുകൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഫാസിസ്റ്റുകൾ ഞെട്ടിത്തെറിക്കുന്ന യാത്ര, വർഗീയതക്കെതിരെ, ഫാസിസത്തിനെതിരെ ഭാരത ജനകോടികൾ തടകുടഞ്ഞെഴുന്നേൽക്കുന്ന നല്ല നാളുകളിലേക്കുള്ള, വരാൻ പോകുന്ന ഭാരതത്തിന്റെ വസന്തങ്ങളിലേക്കുള്ള നായകൻ ഇതാ കടന്നു വരുന്നു രാഹുൽ ഗാന്ധി. രാഹുൽജി കടന്നു വരുന്നു, ഭാരത് ജോഡോ രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട രാഹുൽജി, ജമ്മു കാശ്മീരിലേക്കുള്ള കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച ജയിത്രയാത്ര കേരളത്തിന്റെ കർമ്മഭൂമിയിലൂടെ ഭാരതത്തിന്റെ കർമ്മോജ്വല നായകൻ നടന്നു. ഫാസിസത്തിനെതിരെ, വർഗീയതക്കെതിരെ, വിലക്കയറ്റത്തിനെതിരെ, തൊഴിലില്ലായ്മക്കെതിരെ ഭാരത ജനാധിപത്യവും അതേ തരത്തിൽ
ഉയർത്തിരമ്പുന്ന നിലവാരം. ഈ ബാൻഡ് സെറ്റ് മുമ്പോട്ട് പോകണം, ബാൻഡ് സെറ്റ് മുമ്പോട്ട് പോകണം. മുമ്പിലുള്ള ആ റെക്കോർഡിംഗ് വാഹനങ്ങൾ കുറച്ചുകൂടി സ്പീഡ് കൂട്ടണം. ആർത്തിരമ്പുന്ന നിലവാരം പോലെ കന്യാകുമാരിയിലെ സൂര്യോദയം കണ്ട് രാഹുൽ ഗാന്ധി അഖണ്ഡ ഭാരതത്തിനു വേണ്ടി ഇതാ കടന്നു വരുന്നു ഭാരത് ജോഡോ യാത്ര. ഭാരത് ജോഡോ ഇന്ത്യ സഖണ്ഡത സംരക്ഷിച്ച കാൽവയ്പുകളോടെ രാഹുൽജി കടന്നു വരുന്നു. ഇന്ത്യയുടെ ഐക്യം സംരക്ഷിച്ച് ഉറച്ച കാൽവയ്പോടെ രാഹുൽജി ഇതാ കടന്നു വരുന്നു. അതേതര ഭാരതം സംരക്ഷിക്കുമെന്ന ഉറച്ച കാൽവയ്പോടെ രാഹുൽജി കടന്നു വരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം കെ മുരളീധരനൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബാലു രവിയോടൊപ്പം എം പിമാരോടൊപ്പം എം എൽ എമാരോടൊപ്പം ദേശീയ ഉറച്ച കാൽവയ്പുകളോടെ ഇതാ കടന്നു വരുന്നു രാഹുൽജി. ഭാരതം സംരക്ഷിക്കുമെന്ന ഉറച്ച മുദ്രാവാക്യവുമായി ഭാരത് ജോഡോ യാത്ര. ഉറച്ച മുദ്രാവാക്യവുമായി ഭാരത് ജോഡോ യാത്ര. രാഹുൽജി കടന്നു വരുന്നു, കാത്തിരുന്നു കാത്തിരുന്നു രാജവീഥിയിലൂടെ മതേതരത്വത്തിന്റെ രാജകുമാരൻ ഇതാ കടന്നു വരികയാണ്. കടന്നു ഉറച്ച കാൽവയ്പോടെ മതേതര ഭാരതത്തെ സംരക്ഷിക്കുമെന്ന് ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ, മതേതര ഭാരതത്തിന്റെ പ്രതിരൂപം ഇതാ ഈ രാജവീഥിയിലൂടെ കാത്തു കാത്തിരുന്ന മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ ഇതാ പതിനായിരങ്ങളുടെ അകമ്പടിയോടെ ഹരം ഇതാ ചൈത്രയാത്ര തുടരുന്നു. മതേതര ഭാരതത്തെ വീണ്ടെടുക്കും, ഇന്ത്യയുടെ രക്ഷിക്കുമെന്ന് ഉറച്ച കൽവയ്പുകളോടെ ഈ രാജവീഥിയെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് ഇതാ രാഹുൽജി കടന്നു വരുന്നു. ദേശീയ നേതാക്കളോടൊപ്പം 3571 കിലോമീറ്റർ പദയാത്ര ലോക ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത പദയാത്രയ്ക്ക് ഇതാ നമ്മൾ മതേതര ഭാരതം സംരക്ഷിക്കുമെന്ന മുദ്രാവാക്യവുമായി ഇതാ രാഹുൽജി കടന്നു വരുന്നു. ആർത്തലയ്ക്കുന്ന തിരമാലകൾ പോലെ പതിനായിരങ്ങളെ അകമ്പടി സേവിച്ചു അകമ്പടിയായി രാഹുൽജി കടന്നു വരുന്നു. ഇതാ രാഹുൽജി കടന്നു വരുന്നു, ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നു. ആ ബാൻഡ് മേളത്തിൽ അല്പം കൂടി ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ സേവാദൾ സഹായിക്കണം, സേവാദൾ ഒന്ന് സഹായിക്കണം. മുൻവശം പോകുന്ന ക്യാമറ വാഹനങ്ങൾ കുറച്ച് കുറച്ച് വേഗം കൂട്ടി മുമ്പോട്ട് പോകണം. മുൻപേ പോകുന്ന ക്യാമറ വാഹനങ്ങൾ കുറച്ച് വേഗം കൂട്ടണം. സേവാദളും ബാൻഡ് മേളവും കുറച്ചുകൂടി മുന്നോട്ട് പോകണം. രാഹുൽ ഗാന്ധിയുടെ ഇതാ ഉറച്ച കാൽവയ്പുകളോടെ വളരെ വേഗം ഈ രാജവീഥിയെ പുടകച്ചാർ അണിയിച്ചുകൊണ്ട് മതേതര ഭാരതം സംരക്ഷിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായി മതേതര ഭാരതത്തിന്റെ പ്രതിരൂപം ഇതാ കടന്നു വരുന്നു. നാം കാത്തു കാത്തിരുന്ന മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി ഇതാ നമ്മുടെ മുന്നിലൂടെ 3571 ചരിത്രം തിരുത്തി കുറിക്കുന്ന പദയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതാ രാഹുൽജി കടന്നു വരുന്നു. കെ സി വേണുഗോപാലിനൊപ്പം, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം, കെ മുരളീധരൻ എം പിക്കൊപ്പം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബാലോട് രവിക്കൊപ്പം, ജബി ബേത്തർ എം പിക്കൊപ്പം, ഷാഫി പറമ്പിലിനൊപ്പം, ടി സിദ്ദിഖിനൊപ്പം, കൊടിക്കുന്നു സുരേഷിനൊപ്പം, കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കൊപ്പം ഇതാ കടന്നു വരികയാണ് മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. അഖണ്ഡ ഭാരതം സംരക്ഷിക്കുമെന്ന ഉറപ്പോടെ, മതേതര ഭാരതം സംരക്ഷിക്കുമെന്ന ഉറച്ച കൽവയ്പോടെ കന്യാകുമാരിയിലെ സൂര്യോദയം കണ്ട് തുടക്കം കുറിച്ച ചരിത്ര ചൈത്രയാത്ര ഇതാ ഈ രാജവീഥിയിലൂടെ കടന്നു വരികയാണ്. രാഹുൽജി കടന്നു വരുന്നു. നാം കാത്തിരുന്ന കാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര, മതേതര ഭാരതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭാരത് ജോഡോ യാത്ര ഇതാ ഇതുവഴി കടന്നു വരികയാണ്. രാഹുൽജി കടന്നു വരുന്നു, രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഈ രാജവീഥിയെ പുനരുദ്ധരിച്ചുകൊണ്ട് ചരിത്ര തിരുത്തി കുറിച്ച പദയാത്രയുമായി ഇതാ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക.
വളരെ വേഗം വളരെ വേഗം ഫ്രണ്ട് അറേ ചെയ്യണം. മുൻനിരയിൽ മുൻനിരയിൽ ആളുകൂടാതെ സേവാദൾ സേവാദൾ രാഹുൽജി മുന്നിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഡി സി സി പ്രസിഡന്റ് വളരെ കർശനമായി നിർദ്ദേശിക്കുകയാണ്. ഒരു നിമിഷം ഡി സി രാഹുൽ ഗാന്ധിയോടൊപ്പം ഇതാ രാഹുൽജി കടന്നു വരുന്നു. സേവാദം സേവാദം ഒരൊറ്റ ലൈനായ പോലീസ് സുഹൃത്തുക്കളെ
കുറച്ച് നേരം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കുറേ കൊടുക്കാൻ ചിലരൊക്കെ വാഴ്ച വിട്ടിട്ടുണ്ട്, വാഴ്ച വിട്ടിട്ടുണ്ട് പറഞ്ഞാൽ കേൾക്കാറുണ്ട്. നമുക്ക് ഭാരതത്തിന്റെ ചരിത്ര രേഖകൾ Thank you.
ഇതാ മുൻനിരയിൽ ഭാരത് ജോഡ് പദയാത്ര നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഭാരതത്തിന്റെ പ്രിയപുത്രൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമകൻ, രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ, ഇന്ത്യൻ ജനകോടികളുടെ ലോകാരാധ്യനായ നേതാവ്, യുവത്വത്തിന്റെ യുവ ഭാരതത്തിന്റെ നേതാവ്, നാളകളിലെ ഭാരതത്തിന്റെ വസന്തങ്ങളുടെ രാജകുമാരൻ, അതേതര ഭാരതോജ്ജല നായകൻ, ഇതാ രാഹുൽ ഗാന്ധി മുന്നിലായി നടന്നു നീങ്ങുകയാണ്. ഒന്ന് വാഹനം ഒന്ന് സ്ലോ ചെയ്യണം. ദേശീയ മാധ്യമ സുഹൃത്തുക്കൾ, ഈ വാഹനത്തിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഹനത്തിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് രാഹുൽജിയുടെ യാത്ര ഒന്ന് പകർത്തുന്നതിന് വേണ്ടി മുന്നോട്ട് പോകാം. ഭാരത് ജോഡോ യാത്രയുടെ കേരളത്തിലെ ആദ്യ ദിവസത്തെ പര്യടനം ചരിത്രപരമായ ഒരു മനുഷ്യ മഹാസമുദ്രം സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് നീങ്ങുകയാണ്. ജമ്മു കാശ്മീരിലേക്ക് കന്യാകുമാരിയിൽ നിന്നും 3571 കിലോമീറ്ററുകൾ കാൽനടയായി, പദയാത്രയായി ഭാരതത്തിന്റെ ഹൃദയഭൂമികളെ തട്ടി ഉണർത്തിക്കൊണ്ട് ജനാധിപത്യ ഭാരതത്തിന്റെ മതേതര ശബ്ദം രാഹുൽ ഗാന്ധി നടന്നു വരുന്നു. ലോകാരാധ്യനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമകൻ, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ചിതറി ഭരിച്ച ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പുന്നോമന പുത്രൻ, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി. രാഹുൽജി നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന നമ്മുടെ വടിത്താരകളെ വികാര പുളകച്ചാർ തണിയിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. ആ ചരിത്ര യാത്ര നയിച്ചുകൊണ്ട് ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഒരു സുവർണ അധ്യായം രേഖപ്പെടുത്തുകയാണ്. ഇതാ കടന്നു വരുന്നു ഈ രാജവീഥിയെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ ഇതാ കടന്നു വരുന്നു. മതേതര ഭാരതം സംരക്ഷിക്കുമെന്ന ഉറച്ച കാൽവയ്പുമായി ഇതാ രാജീവ് ഗാന്ധിയുടെ പുന്നോപന പുത്രൻ, ഇന്ത്യയുടെ അഖണ്ഡത സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ഐക്യം സംരക്ഷിക്കാൻ, മതേതര ഭാരതത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഇതാ കടന്നു വരികയാണ് രാഹുൽ ഗാന്ധി. കടന്നു വരുന്നു ഭാരത് ജോഡോ യാത്ര. കാത്തു കാത്തിരുന്ന ഈ രാജവീഥിയെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പൗത്രൻ, രാജീവിന്റെ പുന്നോപന പുത്രൻ ഇതാ കടന്നു വരുന്നു. മതേതര ഭാരതം സംരക്ഷിക്കുമെന്ന ഉറച്ച കാൽവയ്പോടെ ഇതാ കടന്നു വരുന്നു രാഹുൽ ഗാന്ധി. കടന്നു വരുന്നു ഭാരത് ജോഡോ യാത്ര. കടന്നു വരുന്നു കാത്തുകാത്ത ഇന്ന് രാജവീഥിയെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി. കടന്നു വരുന്നു ഇന്ദിരാ പ്രിയദർശിനിയുടെ പുന്നോപന പുത്രൻ, രാഹുൽ ഗാന്ധിയുടെ പ്രിയപുത്രൻ, മതേതര ഭാരതത്തെ പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഉറച്ച കൽവയ്പോടെ ഇതാ കടന്നു വരികയാണ് രാഹുൽ ഗാന്ധി. കടന്നു വരുന്നു ഇതാ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു ഭാരത് ജോഡോ യാത്ര. കടന്നു വരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം, AICCയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനൊപ്പം, കെ മുരളീധരൻ എംപിക്കൊപ്പം, രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഇതാ കടന്നു വരുന്നു രാഹുൽ ഗാന്ധി. കടന്നു വരുന്നു മതേതര ഭാരതത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഇതാ ഉറച്ച കൽവയ്പോടെ ഇന്ദിരാഗാന്ധിയുടെ പൗത്രൻ, രാജീവ് ഗാന്ധിയുടെ പ്രണോമന പുത്രൻ, ഇന്ത്യയുടെ ഘട്ടം സംരക്ഷിക്കാൻ ഇതാ ഈ രാജവീഥിയിലൂടെ 181 ദിവസം 3501 കിലോമീറ്റർ ചരിത്രം സൃഷ്ടിക്കുന്ന പദയാത്രയുമായി കന്യാകുമാരിയിലെ സൂര്യോദയം കണ്ട് തുടക്കം കുറിച്ച പദയാത്ര ഇതാ കടന്നു വരികയാണ് രാഹുൽ ഗാന്ധി. രാഹുൽഗാന്ധി കടന്നു വരുന്നു ഭാരത് ജോഡോ യാത്ര. കടന്നു വരുന്നു മതേതര രാഷ്ട്രത്തിന്റെ മതേതര ഭാരതത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഉറച്ച കൽവയ്പോടെ ഇതാ ഈ രാജവീഥിയെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു ശ്രീ കെ സി വേണുഗോപാലിനൊപ്പം, ശ്രീ വി ഡി സതീശനൊപ്പം, ശ്രീ രമേശ് ചെന്നിത്തലക്കൊപ്പം, ശ്രീ കെ മുരളീധരനൊപ്പം, ശ്രീ വി എസ് ശിവകുമാറിനൊപ്പം ഇതാ കടന്നു വരികയാണ് രാഹുൽ ഗാന്ധി. കടന്നു വരുന്നു മതേതര ഭാരതത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഇന്ദിരാഗാന്ധിയുടെ പുന്നോമന പൗത്രൻ, രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ, ഉറച്ച കൽവയ്പോടെ കന്യാകുമാരിയിലെ സൂര്യോദയം കണ്ട് 3571 കിലോമീറ്റർ പദയാത്രയായി മതേതര ഭാരതത്തിന്റെ പുനഃസൃഷ്ടിക്കായി കാത്തുകാത്തിരുന്ന രാഹുൽ ഗാന്ധി, കാത്തുകാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര ഈ വയ്യാറ്റിൻകരയുടെ മണ്ണിലേക്ക് ഇതാ കടന്നു വരികയാണ്. അപ്പമാർ ഇതാ കടന്നു വരുന്നു
ചരിത്രപരമായ ജൈത്രയാത്രയാണ് ശ്രീഗതിരെ കടന്നു വരുന്നത്. രാഹുൽജി, ഇതാ നമുക്ക് തൊട്ടു പിന്നിൽ നമ്മുടെ നാടിന്റെ തിരുമുറ്റത്ത് കൂടി കാശ്മീരിലേക്ക് നടന്നു പോകുകയാണ്. കന്യാകുമാരി വാഹനം നിർത്തണം. ഡി സി പ്രസന്റ്, ഡി സി പ്രസന്റ് ഇറങ്ങുകയാണ്. പ്രിയങ്കരനായ രാഹുൽജിയാണ് ഭാരത് ജോഡോ യാത്ര നയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. 3571 കിലോമീറ്ററുകൾ കാൽനടയായി ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ ശബ്ദം, അടിയുറച്ച കാൽവെപ്പുകൾ, അചഞ്ചലമായ മനസ്സ്, ഭാരതത്തിന്റെ പ്രിയപുത്രൻ ഇതാ കടന്നു വരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലോകാരാധ്യനായ നേതാവ് രാഹുൽജി ഇതാ ഭാരത് ജോഡോ യാത്ര പുനഃസൃഷ്ടിക്കായി പടയണിയരോ എന്ന മുദ്രാവാക്യം ജനാധിപത്യത്തിന്റെ രാജകുമാരൻ, മതേതരത്വ ഭാരതത്തിന്റെ കാവലാണ്.
രാഹുൽ ഗാന്ധി. പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ രാഷ്ട്രശില്പിയുടെ കൊച്ചു മകൻ, ഇന്ത്യക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ പൗത്രൻ, ഇന്ത്യയുടെ അഖണ്ഡതയുടെ ബലിപീഠത്തിൽ ചിതറി വീണ ഭാരതത്തിന്റെ രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട പുത്രൻ, ഭാരതത്തിന്റെ പ്രിയപുത്രൻ, മതേതര ഭാരതത്തിന്റെ ജനകോടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഭാരത് ജോഡോ, ഭാരത് ജോഡോ. ഭാരതത്തെ ഒന്നിപ്പിക്കാൻ രാഹുൽജിയുടെ കൽപ്പാടുകൾ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അചഞ്ചലമായ മനസ്സ്, ഫാസിസത്തിന്റെ കോട്ടകൊത്തളങ്ങൾ തകർന്നു വീഴുന്നു, വർഗീയതയുടെ കോമരങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ജൈത്രയാത്രയാണ്. കേരളത്തിന്റെ പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ, കേരളത്തിന്റെ പ്രിയങ്കരനായ വി ഡി സതീശനും അനുധാവനം ചെയ്തുകൊണ്ട് ആ ജൈത്രയാത്ര മുന്നേറുന്നു. ഭാരത് ജോഡോ, ഭാരത് ജോഡോ പദയാത്ര കടന്നു വരുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങൾ ജനകോടികൾ ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ രാഹുൽജി നടന്നു നീങ്ങുന്നു. ചരിത്രമുറങ്ങുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ വീരേതിഹാസം കുറിച്ച നമ്മുടെ മണ്ണിലൂടെ, നെയ്യാറ്റിങ്കരയുടെ വീരചരിത്ര ഭൂമിയിലൂടെ ഭാരതത്തിന്റെ പ്രിയപുത്രൻ നടന്നു നീങ്ങുകയാണ്. 151 ദിനരാത്രങ്ങൾ വരുന്ന 2023 ജനുവരി 30 ജമ്മു കാശ്മീരിലേക്കുള്ള തീർത്ഥയാത്രയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നത്. ചരിത്രം മാറ്റിക്കുറിക്കുന്ന ജൈത്രയാത്ര, ചരിത്രത്തിന്റെ തങ്കത്താളുകൾ സുവർണ അധ്യായത്തിൽ കുറിച്ചിടുകയാണ് ഭാരതപുത്രന്റെ ഭാരത് ജോഡോ യാത്ര. രാഹുൽജി നടന്നു നീങ്ങുന്നു, ഭാരതം സടകുടഞ്ഞു നിൽക്കുന്നു. അതേതര ഭാരതത്തിന്റെ ഉജ്ജ്വല ശബ്ദം, ലോക യുവതയുടെ കർമ്മോജ്ജ്വല നായകൻ, ലോകത്തിന്റെ പരിണാമ മാറ്റങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഇന്ത്യയുടെ ഭാരത് ജോഡോ യാത്ര ജമ്മു കാശ്മീരിലേക്ക്, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ആസിയത് ഹിമാചലം രാഹുൽജി നടന്നു നീങ്ങുകയാണ്. ഭാരത ജനകോടികൾ ഹൃദയത്തിലേറ്റുന്ന, ഭാരതത്തിന്റെ മത ന്യൂനപക്ഷങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഭാരതത്തിന്റെ പൈതൃകം തട്ടിയുണർത്തിക്കൊണ്ട് അതേതര ഭാരതത്തിന്റെ കാവലാൾ നടന്നു നീങ്ങുന്നു രാഹുൽജിയാണ് കടന്നു വരുന്നത്. സ്നേഹിതരെ, നമ്മെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, നമ്മുടെ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാരതത്തിന്റെ വീരപുത്രൻ ചരിത്രമുറങ്ങുന്ന ഈ രാജവീഥികളെ വികാരപുളകച്ചാർത്തണിയിച്ചുകൊണ്ടുള്ള ചരിത്രയാത്രയാണ് കടന്നു വരുന്നത്. ഇതാ രാഹുൽജിക്ക് മുന്നിൽ ഫാസിസത്തിന്റെ കോട്ടകൊത്തളങ്ങൾ തകർന്നു വീഴുകയാണ്, വർഗീയതയുടെ കോമരങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട് രാഹുൽജി നടന്നു നീങ്ങുന്നു ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ, പുണ്യ നദിക്കരകളിലൂടെ. ഇതാ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഭാരത് ജോഡോ പദയാത്ര. രാഹുൽജിയാണ് കടന്നു വരുന്നത്, ഭാരതത്തിന്റെ വീരപുത്രൻ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ വീരേതിഹാസം നിറഞ്ഞു നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ പൗത്രൻ, പ്രിയപ്പെട്ട രാജീവ് ജിയുടെ മുന്നോമന പുത്രൻ, ഇതാ കടന്നു വരികയാണ് ഭാരത് ജോഡോ, ഭാരത് ജോഡോ. രാഹുൽജി കടന്നു വരുന്നു, രാഹുൽജിയുടെ പദയാത്ര ഭാരത് ജോഡോ യാത്രയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വർഗീയതയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെയുള്ള സന്ധിയില്ലാ സമര പോരാട്ടത്തിന്റെ വീര ചരിത്രം എഴുതി കുറിച്ചുകൊണ്ട് ഭാരതത്തിന്റെ നാളുകളിലെ വസന്തങ്ങളുടെ നായകൻ, ഭാരതത്തിന്റെ മാറ്റങ്ങളുടെ പരിവർത്തനങ്ങളുടെ നായകൻ, ഭാരതത്തിന്റെ വരാൻ പോകുന്ന വസന്തങ്ങളുടെ നായകൻ രാഹുൽജി നടന്നു വരുന്നു, കടന്നു വരുന്നു. വൃതശുദ്ധിയുടെ മനസ്സും നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദവും അടിപതറാത്ത കാൽവെപ്പുകൾ, അചഞ്ചലമായ മനസ്സിന്റെ മുന്നിൽ ഫാസിസത്തിന്റെ കോട്ടകുത്തളങ്ങളെ തകർത്തെറിയുന്ന രാഹുൽജി നടന്നു നീങ്ങുകയാണ് കാശ്മീരിലേക്ക്, ജമ്മു കാശ്മീരിലേക്ക്. ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ ഒരു തീർത്ഥയാത്രയായി, ഒരു ജൈത്രയാത്രയായി ഇതാ കടന്നു വരികയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി നടന്നു വരുന്നു, ഭാരത് ജോഡോ, ഭാരത് ജോഡോ, ചലോ ചലോ ജമ്മു കാശ്മീർ. കന്യാകുമാരി മുനമ്പിൽ നിന്നും ആരംഭിച്ച ആ തീർത്ഥയാത്ര, ആ ചൈത്രയാത്രയാണ് ആസിയത് ഹിമാചലം ഭാരതത്തിന്റെ ജനാധിപത്യ ശബ്ദത്തെ ശക്തി വിളിച്ചുണർത്തുന്ന വരാൻ പോകുന്ന ഇന്ത്യയുടെ വസന്തങ്ങളുടെ നായകൻ ഇതാ രാഹുൽ ഗാന്ധി.
കടന്നു വരുന്നു നമ്മുടെ മുന്നിലൂടെ നമ്മെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ഹൃദയശുദ്ധിയുടെ ഭാരതത്തിന്റെ പ്രിയ പുത്രൻ കടന്നു വരികയാണ്. നേരിന്റെ രാഷ്ട്രീയം ഭാരതത്തിന്റെ കർമ്മഭൂമിയിലൂടെ നടന്നു നീങ്ങുന്നു. നേരിന്റെ സത്യസന്ധതയുടെ ആർദ്രതയുടെ ആ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനകോടികൾക്ക് മുന്നിൽ മുഴക്കുന്നത്. നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം. കൊച്ചു കുഞ്ഞുങ്ങൾ, കലാകാരന്മാർ, കായിക താരങ്ങൾ, ജീവിതത്തിന്റെ നാനാതുറയിലെ പതിനായിരങ്ങൾ പതിനായിരങ്ങൾ രാഹുൽ ഗാന്ധി ഹൃദയത്തിലേക്കുന്ന ചരിത്ര യാത്ര കടന്നു വരുന്നു. ഭാരതത്തിന്റെ വീരപുത്രൻ ഇതാ നടന്നു നീങ്ങുകയാണ്. കേരളത്തിന്റെ ഹൃദയഭൂമിയിലൂടെ, കർണാടകത്തിലൂടെ, ഉത്തരേന്ത്യയിലേക്കുള്ള ഉജ്ജ്വലമായ യാത്രയാണ് കടന്നു വരുന്നത്. 2023 ജനുവരി 30 അത് ജമ്മു കാശ്മീരിൽ എത്തിച്ചേരുന്ന ആ തീർത്ഥയാത്ര, ആ വിജയയാത്ര, ആ ജയന്ത്രയാത്ര സ്നേഹിതരെ നമ്മുടെ മുന്നിലൂടെ ചരിത്രത്തിന്റെ തങ്കത്താളുകൾ ഒരു സുവർണ അധ്യായം കൂടി കുറിച്ചിടുകയാണ്. ലോകത്തിന്റെ മാറ്റത്തിന്റെ ചരിത്രം, ഇന്ത്യയുടെ വരാൻ പോകുന്ന വസന്തങ്ങളുടെ ചരിത്രം കുറിക്കാൻ ഇതാ കടന്നു വരുന്നു. ജനാധിപത്യ ഭാരതത്തിന്റെ പൊന്നോമന പുത്രൻ, രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രിയ പുത്രൻ, രാജീവ് ഗാന്ധിയുടെ പൊന്നോമന പുത്രൻ, ഭാരതത്തിന്റെ വീരപുത്രൻ ഇതാ കടന്നു വരികയാണ് രാഹുൽജി. രാഹുൽജി കടന്നു വരുന്നു ചരിത്രത്തിന്റെ പാതകളിലൂടെ. നിശ്ചയദാർഢ്യത്തിന്റെ ആ ഉജ്ജ്വല ശബ്ദം, വാസിസത്തിന്റെ കോമരങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട്, വർഗീയതയുടെ കോട്ട കൊത്തളങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ കാവലാൾ നടന്നു നീങ്ങുകയാണ്. ഇന്ത്യ രാജ്യത്തെ ജനകോടികൾ സംഗമിക്കുന്ന ഭാരത് ജോഡോ, ഭാരത് ജോഡോ, ആ ചരിത്രയാത്രയാണ് നമ്മുടെ കൺമുന്നിലൂടെ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട കേരളത്തിന്റെ നേതാക്കന്മാരോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ ദേശീയ നേതാവ് ശ്രീ കെ സി വേണുഗോപാലും, പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഒക്കെ അനുഗമനം ചെയ്തുകൊണ്ടുള്ള ആ ചരിത്രയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ചരിത്രം ഉറങ്ങുന്ന നെയ്യാറിന്റെ തീരങ്ങളിലൂടെ ജനകോടികൾ അണിനിരക്കുന്ന ചരിത്രയാത്ര അനന്തപുരിയിലേക്ക് കടന്നു പോകുകയാണ്. അങ്ങ് ജമ്മു കാശ്മീരിൽ എത്തിച്ചേരുന്ന ജനാധിപത്യ മതേതര ഭാരതത്തിന്റെ കാഹളമോകുന്ന ചരിത്രയാത്രയാണ് കടന്നു വരുന്നത്. പതിനായിരങ്ങൾ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന യാത്ര, കലാകാരന്മാരും കായിക താരങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും വീട്ടമ്മമാരും കുഞ്ഞുങ്ങളും ജീവിതത്തിന്റെ നാനാതുറയിലെ ജനകോടികൾ അണിനിരക്കുന്ന ജനാധിപത്യ ഭാരതത്തിന്റെ ഭാരത് ജോഡോ, ഭാരത് ജോഡോ, ഭാരതത്തെ ഒന്നിപ്പിക്കുവാനുള്ള തീർത്ഥയാത്ര, ആ ജയിത്രയാത്ര നയിച്ചുകൊണ്ട് ഭാരതത്തിന്റെ വീരപുത്രൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മോജ്ജ്വല നായകൻ, ഭാരതത്തിന്റെ പരിപാലകമായ ദേശീയ പതാകയും ഏന്തി ജമ്മു കാശ്മീരിലേക്കുള്ള ജയിത്രയാത്ര, നെയ്യാറ്റിൻകരയുടെ വീര ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിന്റെ മണൽത്തരികളെപ്പോലും വികാര പുളകച്ചാർ പണിയിച്ചുകൊണ്ട് ഭാരതത്തിന്റെ വീരപുത്രൻ നടന്നു നീങ്ങുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് അടർന്നു വീഴുന്ന വിയർപ്പ് കണങ്ങൾ ഭാരതത്തിലെ വിഷസർപ്പങ്ങൾക്കെതിരെയുള്ള ഉജ്ജ്വലമായ ശബ്ദമായി പരിണമിക്കുകയാണ്. വർഗീയതയുടെ ഫാസിസത്തിന്റെ കോട്ടകൊത്തളങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ജയിത്രയാത്ര ഭാരതത്തിന്റെ കർമ്മഭൂമിയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ആ ഭാരതത്തിന്റെ വീരപുത്രൻ നടന്നു വരുന്നു. നിശ്ചയദാർഢ്യത്തിന്റെ അടിപതറാത്ത കാൽവെപ്പുകൾ, വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നേരിന്റെ സത്യസന്ധതയുടെ നിതാന്തമായ ജാഗ്രതയുടെ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്തിന് സംഭാവന ചെയ്ത ലോകയുവതയുടെ നായകൻ, ലോകാരാധ്യനായ രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. ഭാരത് ജോഡോ യാത്രയാണ് കടന്നു വരുന്നത്. കേരളത്തിന്റെ കർമ്മോജ്ജ്വല നേതാക്കന്മാർ ശ്രീ വി ഡി സതീശനും, കേരളത്തിന്റെ അഭിമാനമായ ശ്രീ കെ സി വേണുഗോപാലും അനുഗമനം ചെയ്തുകൊണ്ട് ഇതാ ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ചരിത്രത്തിലേക്കുള്ള യാത്ര, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം, ലോകത്തിലെ പരിവർത്തനങ്ങളുടെ ചരിത്ര പുസ്തകം തങ്കലിപികളിൽ രേഖപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കുള്ള യാത്ര, ഇതാ മുന്നിൽ കൂടി നിൽക്കരുത് ദയവായി. Thank you.
രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. മതേതര ഭാരതത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഇതാ കടന്നു വരുന്നു രാഹുൽ ഗാന്ധി. കാത്തുകാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര, കാത്തുകാത്തിരുന്ന മതേതരത്വത്തിന്റെ രാജകുമാരൻ ഇതാ കടന്നു വരുന്നു. നെയ്യാറ്റിങ്കരയുടെ മിനിമാറിലേക്ക് ചരിത്രം തിരുത്തി കുറിക്കുന്ന ഭാരത് ജോഡോ യാത്ര. രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം നാട്ടുകാർ കോരിച്ചെറിയുന്ന സ്നേഹ വാത്സല്യങ്ങൾ, അമ്മമാർ സഹോദരിമാർ കൊച്ചു കുഞ്ഞുങ്ങളടക്കം അകമ്പടിയോടെ ഇതാ കടന്നു വരികയാണ് മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ. കൊച്ചു കുഞ്ഞുങ്ങൾ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട്, അകമ്പടി സേവിച്ചുകൊണ്ട്, ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. രാജീവ് ഗാന്ധിയുടെ മനോമര പുത്രൻ മതേതരത്വത്തിന്റെ രാജകുമാരൻ ഇതാ കടന്നു വരുന്നു. ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ, അമ്മമാർ, സഹോദരിമാർ, കർഷകർ, കർഷക തൊഴിലാളികൾ അവരുടെ സ്നേഹ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. ഈ നെയ്യാറ്റിങ്കരയുടെ പെരുമാറിലേക്ക് ഇതാ കടന്നു വരുന്നു രാഹുൽ ഗാന്ധി. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ പ്രതിപഥങ്ങളിലൂടെ ഇതാ ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നു. ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഇതാ കടന്നു വരുന്നു. കാത്തുകാത്ത കാത്തുകാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ കന്യാകുമാരിയിലെ സൂര്യോദയം കണ്ട് തുടക്കം കുറിച്ച ഭാരത് ജോഡോ യാത്ര ഈ 2023 ജനുവരി 30 കാശ്മീരിൽ അവസാനിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഈ രാജവീഥിയെ പുളകച്ചാർ അറിയിച്ചുകൊണ്ട് അമ്മമാർ, സഹോദരിമാർ, കർഷകർ, കർഷക തൊഴിലാളികൾ, കുഞ്ഞുങ്ങൾ എന്നിവരുടെ സ്നേഹ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ ഇതാ കടന്നു വരികയാണ്. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. കാത്തുകാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര ഇന്ത്യയുടെ ചട്ടം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ മതേതരത്വം സൃഷ്ടിക്കാൻ, ഇന്ത്യയെ പുനർനിർമ്മിക്കാൻ, മതേതര ഭാരതത്തെ പുനർനിർമ്മിക്കാൻ ഇതാ രാഹുൽ ഗാന്ധി. കാത്തുകാത്തിരുന്ന രാഹുൽ ഗാന്ധി ഇതാ നമ്മുടെ കൺമുന്നിലേക്ക് ഈ രാജവീഥിയെ പുനഃസ്ഥാപിച്ചുകൊണ്ട് മതേതര ഭാരതത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഇതാ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. കെ സി വേണുഗോപാൽ എം പിക്കൊപ്പം, സി വി ഡി സതീശനൊപ്പം, സി കെ മുരളീധരനൊപ്പം, സി വി എസ് ശിവകുമാറിനൊപ്പം, ബാലകുമാരിക്കൊപ്പം ഇതാ കടന്നു വരികയാണ് മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ. കന്യാകുമാരിയിലെ ഉദയം കണ്ട് തുടക്കം കുറിച്ച പദയാത്ര ഇന്ത്യയെ, മതേതര ഭാരതത്തെ പുനർനിർമ്മിക്കാൻ, ഇതാ അഖണ്ഡ ഭാരതത്തെ പുനഃസൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ, രാഷ്ട്രശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞാമുറക്കാർ ഇതാ കടന്നു വരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രിയ പൗത്രം ഇതാ കടന്നു വരുന്നു. രാജീവ് ഗാന്ധിയുടെ പൊന്നോമര പുത്രൻ മതേതര ഇന്ത്യയുടെ പുനഃസൃഷ്ടിക്കായി ഇതാ കടന്നു വരികയാണ്, കടന്നു വരികയാണ്. 10,000 ആർത്തടിക്കുന്ന തിരമാല പോലെ ഇതാ രാഹുൽ ഗാന്ധി കടപ്പടിയായി കടന്നു വരികയാണ്. നെയ്യാറ്റിങ്കരയുടെ പെരുമാറിലൂടെ ഈ രാജവീഥിയെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതാ കടന്നു വരുന്നു. മതേതര ഭാരതത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഇതാ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഭാരത് ജോഡോ യാത്ര, കാത്തുകാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര, കാത്തുകാത്തിരുന്ന രാഹുൽ ഗാന്ധി ഇതാ നമ്മുടെ കൺമുന്നിലേക്ക്. മതേതര ഭാരതത്തെ വീണ്ടെടുക്കാൻ, മതേതര ഭാരതത്തെ പുനഃസൃഷ്ടിക്കാൻ ഇതാ ഉറച്ച കൽവയ്പോടെ, ഉറച്ച കൽവയ്പോടെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഇതാ കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. സി കെ സി വേണുഗോപാലിപ്പിക്കൊപ്പം, സി വി ഡി സതീശനൊപ്പം, സി കെ മുരളീധരനൊപ്പം, സി പാലോരമിക്കൊപ്പം, സി വി എസ് ശിവകുമാറിനൊപ്പം, ആരാധ്യനായ കൊടിക്കുന്നു സുരേഷ് എംപിക്കൊപ്പം ഇതാ കടന്നു വരികയാണ് ഭാരത് ജോഡോ യാത്ര. നെയ്യാറ്റിങ്കരയുടെ രാജവീഥിയെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മൃതിപഥങ്ങളിൽ ചരിത്രം കുറിച്ച നെയ്യാറ്റിങ്കരയുടെ വേദിമാറിലേക്ക് ഇതാ കാത്തുകാത്തിരുന്ന രാഹുൽ ഗാന്ധി, കാത്തുകാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര ആർത്തടിക്കുന്ന തിരമാല പോലെ 10,000 അകമ്പടി ചേർത്ത ഭാരത് ജോഡോ യാത്ര ഇതാ കടന്നു വരികയാണ്. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നു. മതേതര ഭാരതത്തിന്റെ പുനഃസൃഷ്ടിക്കായി ഇതാ രാഹുൽ ഗാന്ധി ഉറച്ച കൽവയ്പോടെ ഇതാ കടന്നു വരുന്നു. മതേതര ഭാരതത്തെ പുനഃസൃഷ്ടിക്കാൻ ഇതാ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. സി കെ സി വേണുഗോപാലിനൊപ്പം, വി ഡി സതീശനൊപ്പം, കെ മുരളീധരനൊപ്പം, കൊടിക്കുന്നിൽ സുരേഷിനൊപ്പം, പാലോട് രവിക്കൊപ്പം, ശിവരാമ ശിവകുമാറിനൊപ്പം ഇതാ കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ ഇതാ കടന്നു വരികയാണ് ഭാരത് ജോഡോ യാത്ര. കാത്തുകാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര, കാത്തുകാത്തിരുന്ന രാഹുൽ ഗാന്ധി ഇതാ നമ്മുടെ കൺമുന്നിലേക്ക് മതേതര ഇന്ത്യ വീണ്ടെടുക്കാൻ.
കന്യാകുമാരിയിലെ സൂര്യോദയം കൊണ്ട് തുടക്കം കുറിച്ചത് ജനുവരി 30 കാശ്മീരിൽ സമാപിക്കുന്ന 181 ദിവസം 3571 ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിക്കുന്ന പദയാത്ര നയിച്ചു കൊണ്ടുള്ള കത്ത് കാത്തിരുന്ന രാഹുൽ ഗാന്ധി, കത്ത് കാത്തിരുന്ന ഭാരത് ജോഡോ യാത്ര ആർത്തലയ്ക്കുന്ന തിരമാലയ പോലെ 16,000 അടിയേർത്തുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി നമ്മുടെ കൺമുന്നിലേക്ക് കടന്നു വരുന്നു. മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ കടന്നു വരുന്നു, രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ചരിത്രം തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന ചരിത്ര യാത്ര നമ്മുടെ സംഘത്തിലൂടെ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുകയാണ്. കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഒരു ചരിത്രയാത്ര, മൃതശുദ്ധിയുടെ മനസ്സുമായി ഒരു തീർത്ഥയാത്ര, ജനാധിപത്യ ഭാരതം മതേതരത്വത്തിന്റെ ശക്തികൾ സടകുടഞ്ഞു നിൽക്കുന്ന ചരിത്രയാത്രയാണ്. ഇതാ രാഹുൽജി മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഭാരത ജനതയുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിലേക്ക് പ്രിയങ്കരനായ രാഹുൽജി ഭാരത നയിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ട് പിന്നിലാണ്. മുന്നിൽ ആരും നിൽക്കാതെ ആളുകൂടാതെ വൻപിച്ച ജനാവലിയാണ് രാഹുൽജിയെ കാണാൻ കാത്തു നിൽക്കുന്നത്. ഭാരത് ജോഡോയെ അനുഗമിക്കാനും അനുഗ്രഹിക്കാനും കാത്തു നിൽക്കുന്നത് പ്രിയങ്കരായ നമ്മുടെ നേതാക്കന്മാർ ശ്രീ കെ സി വേണുഗോപാല പിയും ശ്രീ വി ഡി സതീശനും ഒക്കെ അനുഗമനം ചെയ്തുകൊണ്ട് രാഹുൽജി നാം കടന്നു വരുന്നു. ഭാരത് ജോഡോ യാത്ര 3,571 കിലോമീറ്ററുകൾ കാൽനടയായി ഭാരതത്തിന്റെ വീരപുത്രൻ ജമ്മു കാശ്മീരിലേക്ക് കാലപ്പുലിയുമായി നമ്മുടെ അമ്മമാർ സഹോദരിമാർ ആബാലവൃദ്ധ ജനങ്ങൾ വാരി വാരി വിതറുന്ന സ്നേഹപുഷ്പങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. നിൽക്കണം ദയവായി വാഹനം മുമ്പോട്ട്. ഭാരത് ജോഡോ യാത്ര ഇതാ രാഹുൽജി കടന്നു വരികയാണ്. ഭാരതത്തിന്റെ കർമ്മോജ്ജ്വലനായ ഭാരതത്തിന്റെ വീരപുത്രൻ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. ഭാരത് ജോഡോ യാത്രയാണ് കടന്നു വരുന്നത്. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ ഭാരതം ഒരു സുവർണാധ്യായം രേഖപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ വരാൻ പോകുന്ന വസന്തങ്ങളുടെ നായകൻ ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രിയപ്പെട്ട പൗത്രൻ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ ഭാരതത്തിന്റെ നാളകളുടെ വസന്തങ്ങളുടെ നായകൻ ജനാധിപത്യ ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരൻ പ്രിയങ്കരനായ രാഹുൽജി കടന്നു വരുന്നു. ഭാരത് ജോഡോ, ഭാരത് ജോഡോ, ഭാരതത്തെ ഒന്നിപ്പിക്കുവാനുള്ള ഐതിഹാസികമായ ഭാരത് ജോഡോ പദയാത്രയാണ് കടന്നു വരുന്നത്. ചരിത്രം അതിന്റെ തങ്കത്താളുകളിൽ സുവർണയധ്യായം കുറിക്കുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ദേശീയ നേതാവും കാഴ്ചവെക്കാൻ കഴിയാത്ത മഹത്തായ വൃതശുദ്ധിയുടെ ഉജ്ജ്വലമായ മനസ്സും നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വലമായ മനസ്സും അടിപതറാത്ത കാൽവെപ്പുകളുമായി അചഞ്ചലമായ പോരാട്ടത്തിലൂടെ ഭാരതത്തിന്റെ ജനാധിപത്യ മതേതരത്വത്തെ കാഹളം മുഴക്കുന്ന ഭാരത് ജോഡോ യാത്രയാണ് രാഹുൽ ഗാന്ധി കടന്നു വരുന്നത്. രാഹുൽജിയാണ് കടന്നു വരുന്നത്. ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നിൽ ഭാരത് ജോഡോ യാത്രയുടെ മുൻനിര നയിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന ചരിത്രയാത്ര കടന്നു വരികയാണ്. രാഹുൽജി കടന്നു വരുന്നു. ജമ്മു കാശ്മീരിലേക്ക് ഭാരതത്തിന്റെ ഹൃദയഭൂമികളിലൂടെ ജനാധിപത്യത്തെയും മതേതരത്വത്തിന്റെയും ശക്തികളെ സടകുടഞ്ഞെഴുന്നേൽപ്പിക്കുന്ന ചരിത്രയാത്ര നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതാ കടന്നു വരുന്നു. പ്രിയപ്പെട്ട രാഹുൽജി, ഇന്ത്യൻ ജനകോടികളുടെ ഹൃദയത്തിന്റെ പ്രിയങ്കരനായ ഭാരതപുത്രൻ രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിലൂടെ നടന്നു നീങ്ങുകയാണ്. ജമ്മു കാശ്മീരിലേക്ക് കാൽനടയായി 3,571 കിലോമീറ്ററുകൾ 181 രാപകലുകൾ ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ മഹാനദിക്കരകളിലൂടെ മഹാനഗരങ്ങളിലൂടെ ഗ്രാമവീഥികളിലൂടെ മലയോരങ്ങളിലൂടെ പുഴയോരങ്ങളിലൂടെ ജമ്മു കാശ്മീരിലേക്ക് ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെ വരാൻ പോകുന്ന ഇന്ത്യയുടെ വസന്തങ്ങളുടെ നായകൻ ആ ചരിത്രയാത്ര നയിച്ചുകൊണ്ട് കടന്നു വരുന്നു രാഹുൽജി.
ഭാരതി ജോഡോ പദയാത്രയാണ് കടന്നു വരുന്നത്. ഭാരതി ജോഡോ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ജനകോടികൾ അണിനിരക്കുന്ന ചരിത്രയാത്ര നയിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രിയ പുത്രൻ കടന്നു വരുന്നു. ജനകോടികളുടെ പ്രിയങ്കരനായ നേതാവ്, ഭാരതത്തിലെ തൊഴിലില്ലാത്ത ജനലക്ഷങ്ങളുടെ യുവതയുടെ, ലോക യുവതയുടെ വിമോചന പോരാളി രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഭാരതത്തിന്റെ പ്രിയപ്രിയനായ നേതാവ് രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രിയപ്പെട്ട കൊച്ചുമകൻ, രാജീവ് ഗാന്ധിയുടെ പ്രിയ പുത്രൻ, ഭാരതത്തിന്റെ പ്രിയ പുത്രൻ, ജനാധിപത്യ ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ വസന്തങ്ങളുടെ നാളുകളിലേക്ക് ഭാരതത്തെ നയിക്കുന്ന ഭാരതി ജോഡോ പദയാത്രയാണ് ഇതാ നമ്മുടെ മുന്നിലൂടെ ചരിത്രമുറങ്ങുന്ന ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ തിരുവിതാംകൂറിന്റെ മണ്ണിന്റെ മണൽത്തരികൾ പോലും വികാരമുളകച്ചാർത്തണിയിച്ചുകൊണ്ട് ഈ രാജവീതിയിലൂടെ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുകയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ, പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പൊന്നോമന പുത്രൻ, ഭാരതത്തിന്റെ പ്രിയ പുത്രൻ, ഇതാ ഒരു ചരിത്രയാത്രയുമായി ജമ്മു കാശ്മീരിലേക്കുള്ള തീർത്ഥയാത്ര. ഭാരതി ജോഡോ ഭാരതത്തെ ഒന്നിപ്പിക്കുവാനുള്ള, ഫാസിസത്തിനും വർഗീയതയ്ക്കും വേക്കയറ്റത്തിനും തൊടിലില്ലായ്മയ്ക്കുമെതിരെയുള്ള ഭാരതത്തിന്റെ മോചന മന്ത്രവുമായി ആ ചരിത്രയാത്ര അടിപതറാത്ത കാൽവെപ്പുകൾ രാഹുൽജി കടന്നു വരികയാണ്. അചഞ്ചലമായ മനസ്സ് ഫാസിസത്തിന്റെ കോട്ട കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ വീരപുത്രൻ നടന്നു നീങ്ങുകയാണ് ജമ്മു കാശ്മീരിലേക്ക്. ഭാരതത്തിന്റെ മഹാനദിക്കരകളിലൂടെ, മഹാനഗരങ്ങളിലൂടെ, ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ആ ചരിത്രയാത്ര വൃദ്ധശുദ്ധിയുടെ മനസ്സുമായി, നേരിന്റെ രാഷ്ട്രീയവുമായി, സത്യസന്ധതയുടെ സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, പ്രിയങ്കരനായ ഭാരതത്തിന്റെ സ്നേഹപുത്രൻ, ഭാരത ജനകോടികളുടെ പ്രിയങ്കരനായ രാഹുൽജി കടന്നു വരുന്നു. ഇതാ കടന്നു വരുന്നു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മണ്ണിൽ ജനിച്ചു വീണ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമകൻ, രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട പുത്രൻ ശ്രീ രാഹുൽജിയാണ് കടന്നു വരുന്നത്. രാഹുൽജി കടന്നു വരികയാണ്. ഇതാ ഭാരതി ജോഡോ മുന്നോട്ട് നീങ്ങുകയാണ്. ഭാരതത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ശ്രീ കെ സി വേണുഗോപാലും, കേരളത്തിന്റെ കരുത്തനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും, ശ്രീ ശശി തരൂർ എംപിയും, ശ്രീ കെ മുരളീധരൻ എംപിയും, കേരളത്തിന്റെ കോർഡിനേറ്റർ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപിയും ഒക്കെ അനുഗമനം ചെയ്തുകൊണ്ടുള്ള ചരിത്രയാത്ര രാഹുൽജിയാണ് കടന്നു വരുന്നത്. ഭാരതി ജോഡോ യാത്രയാണ് കടന്നു വരുന്നത്. ചരിത്ര താളുകളിൽ ഭാരതം കുറിച്ചിടുന്ന ആ സുവർണ അധ്യായം നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുകയാണ്. 3571 കിലോമീറ്ററുകൾ, 181 ദിനയാത്രങ്ങൾ ഭാരതത്തിന്റെ മഹാനദിക്കരകളിലൂടെ, മഹാനഗരങ്ങളിലൂടെ, ജനകോടികളുടെ ഹൃദയഭൂമികളിലൂടെ, നാടും നഗരവും താണ്ടിയുള്ള ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലൂടെയുള്ള ചരിത്രയാത്ര, തീർത്ഥയാത്ര രാഹുൽജി കടന്നു വരുന്നു. ഭാരതത്തിന്റെ വീരപുത്രൻ, ഭാരതി ജോഡോ ഭാരതത്തെ ഒന്നിപ്പിക്കുവാനുള്ള മഹാപ്രയാണം ഇതാ കടന്നു വരികയാണ്. ജനാധിപത്യ ഭാരതം, മതേതര ഭാരതത്തിന്റെ വീരപുത്രൻ ഇതാ കടന്നു വരുന്നു. ഭാരത ജനതയുടെ നാളുകളിലെ വസന്തങ്ങളുടെ നായകനാണ് കടന്നു വരുന്നത് പ്രിയപ്പെട്ട രാഹുൽജി. ഇന്ത്യൻ ജനകോടിയുടെ ഹൃദയം നെഞ്ചിലേറ്റിയ പ്രിയങ്കരനായ രാഹുൽജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ, ഇന്ത്യയുടെ മോചന പോരാട്ടത്തിന്റെ മണിമുറ്റത്ത് പുറന്നു വീണ രാഹുൽ ഗാന്ധി, ഇന്ദിരാ പ്രിയദർശിനിയുടെ കുഞ്ഞുമകൻ, ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ആധുനിക ഇന്ത്യയ്ക്കും വേണ്ടി ജീവാർപ്പണം ചെയ്ത രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ, പ്രിയങ്കരനായ, സ്നേഹസമ്പന്നനായ, സ്നേഹത്തിന്റെ രാഷ്ട്രീയം, നേരിന്റെ രാഷ്ട്രീയം ഭാരത ജനതയുടെ ഹൃദയം നെഞ്ചിലേറ്റിയ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ആ ചരിത്രയാത്ര കടന്നു വരികയാണ്. ചരിത്രത്തിന്റെ തങ്കത്താളുകൾ സുവർണലിപികളായി കുറിച്ചിടുന്ന ഭാരതി ജോഡോ പദയാത്ര കടന്നു വരികയാണ്. പ്രിയങ്കരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, കേരളത്തിന്റെ അഭിമാനമായ കെ സി വേണുഗോപാൽ അനുഗമനം ചെയ്യുന്നു രാഹുൽജിയെ. കേരളത്തിന്റെ പ്രിയങ്കരനായ പോരാളി, ജനാധിപത്യ കേരളത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെ വി ഡി സതീശൻ അനുഗമനം ചെയ്യുന്നു. പ്രിയങ്കരനായ ശശി തരൂർ എം പി, കെ മുരളീധരൻ എം പി, കെ പി സി സി അധ്യക്ഷൻ പ്രിയങ്കരനായ കെ സുധാകരൻ എം പി,
മുഖ്യ അനുഗാമനം ചെയ്ത് രാഹുൽജിയാണ് കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഭാരതത്തിന്റെ വീരപുത്രൻ, വൃദ്ധശുദ്ധിയുടെ മനസ്സും ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ രാഷ്ട്രീയവും നേരിട്ട് പോരാട്ടവുമായി വർഗീയതയ്ക്കും ഫാസിസത്തിനും വിലക്കയറ്റത്തിനുമെതിരെ ഭാരത ജനകോടികളെ വിളിച്ചുണർത്തുന്ന ജൈത്രയാത്ര ഭാരതത്തിന്റെ മഹാനഗരങ്ങളിലൂടെ, മഹാനദിക്കരകളിലൂടെ, മഹാസമുദ്ര തീരങ്ങളിലൂടെ അങ്ങ് ജമ്മു കാശ്മീരിൽ 2023 ജനുവരി 30 വരെ നിതാന്തമായ ജാഗ്രതയുമായി രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. ആ ജൈത്രയാത്ര ഭാരത ജനകോടികൾ നെഞ്ചിലേറ്റിയ ഭാരത ജോഡോ, ഭാരത ജോഡോ, ഭാരതത്തെ, മഹാഭാരതത്തെ ഒരുമിപ്പിക്കുവാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഉജ്ജ്വലമായ പ്രയാണം, വൃദ്ധശുദ്ധിയുടെ മനസ്സ്, നിതാന്തമായ ജാഗ്രത, ഫാസിസത്തിന്റെ കോട്ടകൊട്ടാരങ്ങൾ തകർന്നു വീഴുന്നു, വർഗീയതയുടെ കോലങ്ങളെ തൂക്കറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുകയാണ്. ഭാരതത്തിന്റെ നാളകളുടെ വസന്തങ്ങളുടെ നായകൻ, സ്നേഹത്തിന്റെ രാഷ്ട്രീയം, നേരിന്റെ രാഷ്ട്രീയം, ഭാരത ജനകോടികൾ, ഭാരത ജോഡോ, ഭാരത ജോഡോ, ഭാരതത്തെ ഒന്നിപ്പിക്കാൻ രാഹുൽ ഗാന്ധി വരുന്നു. നമ്മുടെ മുന്നിലൂടെ, കൺമുന്നിലൂടെ ഭാരതത്തിന്റെ വീരപുത്രൻ നടന്ന് നടന്ന് നീങ്ങുകയാണ്. ചരിത്രം ഉറങ്ങുന്ന നെയ്യാറ്റിൻകരയുടെ പോരാട്ടത്തിന്റെ മണത്തടികൾ വികാരം പുറക്കച്ചാർത്തടിയുകയാണ്. സ്വന്തം ജീവനും ജീവിതവും തടയുന്ന ചുരുണ്ട് മാത്രമാ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം ചരിത്രമുള്ള നെയ്യാറ്റിൻകരയുടെ മണ്ണിലൂടെ
രാഹുൽ ഗാന്ധി ഇതാ കടന്നു വരികയാണ്. രാഹുൽ ഗാന്ധി ഇതാ കടന്നു വരുന്നു. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതമെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി ഇതാ ചരിത്രപ്രമുഖ വിദ്യാർത്ഥികളുടെ മണിക്ക് കടന്നു വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി ഇതാ ചരിത്രപ്രമുഖ आगे कर दिया है आधी उठे तूफान उठे मुश्किल भले मौसम मिले बढ़ते कदम न रुक पाएंगे कोई रोक सके तो रोक ले विश्वास है जन जन में मन की आस है अब तोड़ ना सके कोई हमें ये हाथ से जुड़ते हाथ है हम दिल की सुनकर निकले हैं इस देश ने दिया आवाज है बोलो साथ हमारे कौन चलेगा बोलो साथ हमारे कौन चलेगा बोलो साथ हमारे ¡Gracias!
രാജ്യം പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന അധികാരം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തന്റെ കയ്യിലെത്തിയ അധികാരത്തിന്റെ തടികൾ തട്ടിമാറ്റിയ രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാജകുമാരൻ കടന്നു വരുന്നു. തിരുവന്ന പതാക കൈകളിൽ ഉയർത്തി, ദേശീയ പതാക കൈകളിൽ ഉയർത്തി, എന്റെ പ്രമേയത്തിനൊത്തൊത്ത തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും വലിയ കോപനങ്ങളെയും ഈ രാജ്യത്ത് വളരാൻ അതത്തായി ഇന്ത്യൻ മഹാത്മകൊണ്ട് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിന് വേണ്ടി നേടിയെടുത്ത സമരത്തിൽ ആ സ്വാതന്ത്ര്യത്തെ പോലെ ആഘോഷിച്ച് ഈ രാജ്യത്തിന്റെ പ്രതിയേതരത്വം ഈ രാജ്യമാധിപത്യം ഞങ്ങളെ ഞങ്ങൾ കാത്തുസൂക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാത്മാ ഗാന്ധിജിയുടെ ജീവരക്തം വാഗ്ദാനം ഭാരതപ്പിച്ചുകൊണ്ട് മഹാത്മാ ഗാന്ധിജിയെ വെടിവെച്ച പ്രാന്തന്മാരെ ശ്രീമതിയുടെ തീരത്ത് ഒരു വിസ്താരമായി നൽകുന്ന ശ്രീമതി ഇന്ദിരാ ഗാന്ധിയുടെ സ്മരണകൾ ഈ നാടിന്റെ മണ്ണിലോട് തന്റെ പിതാവ് ശ്രീമതി ബത്തൂരിന്റെ മണ്ണിൽ ആയിരം കഷ്ണങ്ങളായി ചെലവീണ മണ്ണിൽ നിന്നും പുഷ്പാർത്ഥം നടത്തി സാഗരങ്ങളുടെ സംഗമഭൂമിയായ കന്യാകുമാരി എന്നുള്ള തന്റെ യാത്ര രാജ്യം മുഴുവൻ നീണ്ടു നിൽക്കുന്ന യാത്ര 3600 കിലോമീറ്റർ താണ്ടി ഈ രാജ്യത്തിന്റെ പട്ടിണിയും ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയും ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യവും നേരിട്ട് മടിക്കാൻ തുടങ്ങിയ മഹാത്മാ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ കണ്ട ഒരു പദയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതാ രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കടന്നു വരികയാണ് ഈ നാടിന്റെ മണ്ണിലൂടെ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ മണ്ണിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പടവരി മരിച്ച വെടിയേറ്റ് മരിച്ച വീരരാഘവന്റെ മണ്ണിലൂടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും ചുവട്ടു തൊഴിലാളികളെയും കച്ചവടക്കാരെയും വിദ്യാർത്ഥികളെയും പാവപ്പെട്ടവരെയും എല്ലാം ഒരു നോക്ക് കണ്ട് അവർക്ക് കൈ അവർക്ക് ആശീർവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ് രാഹുൽ ഗാന്ധി. രാജ്യം പ്രതീക്ഷകളോടെ ഉറ്റുനോക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഇതാ 10,000 കോൺഗ്രസ് പ്രവർത്തകന്മാർ തിരുവന്ന പതാകകളുമായി റോഡിന്റെ ഇരുവശങ്ങളിലുമായി രാഹുൽ ഗാന്ധിയെ ഒരു നോക്ക് കാണാൻ, രാഹുൽ ഗാന്ധിയെ ആശീർവദിക്കാൻ, രാഹുൽ ഗാന്ധിയുടെ അഭിവാദ്യം ഏറ്റുവാങ്ങാൻ ഇതാ നഗര കുടുംബം രാജ്യത്തിന് വേണ്ടി എല്ലാം എല്ലാം സംഭാവന ചെയ്ത നഗര കുടുംബം തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ സകലതും തങ്ങളുടെ ഈ മണ്ണിന് വേണ്ടി സംഭാവന ചെയ്ത ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബം, മോത്തിലാൽ നെഹ്റുവിന്റെ കുടുംബം, ആ കുടുംബം ഇതാ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. നെയ്യാറ്റിൻകരയുടെ മണ്ണിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തോലിക ചലിപ്പിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ മണ്ണിലൂടെ കടന്നു പോവുകയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പടപോലെ വെടിയേറ്റ് മരിച്ച വീരരാഘവന്റെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഐതിഹാസികമായ നേതൃത്വം നൽകിയ ജി രാമചന്ദ്രന്റെയും സ്വാതന്ത്ര്യ സമര സേനാനി ശ്രീ ഗോപിനാഥ സാരന്റെയും മണ്ണിലോട് രാഹുൽ ഗാന്ധി നടന്നു വരികയാണ്. അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളം ദേശീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത കെ സി വേണുഗോപാലിനോടൊപ്പം, കേരളത്തിന്റെ ശക്തനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിനോടൊപ്പം, ശ്രീ ശശി തരൂരിനോടൊപ്പം, ശ്രീ കൊടിക്കുന്നൽ സുരേഷിനോടൊപ്പം, ശ്രീ കെ മുരളീധരനോടൊപ്പം, ശ്രീ പാലോ രവിയോടൊപ്പം, ശ്രീ ശിവകുമാറിനോടൊപ്പം, കെ പി സി സിയുടെ ഭാരവാഹികളോടൊപ്പം, മറ്റ് നേതാക്കന്മാർ എംപിമാരുടെയും എംഎൽഎമാരുടെയും സാന്നിധ്യത്തിൽ ഇതാ രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. താണി രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെയും ദരിദ്ര നാരായണന്മാരുടെയും കർഷക തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും ജനലക്ഷങ്ങളുടെയും ദുഃഖങ്ങളും പ്രയാസങ്ങളും നേരിട്ട് കണ്ട് ഭാരതം മുഴുവൻ നടന്നു നിങ്ങുന്ന രാഹുൽ ഗാന്ധി സാഗരങ്ങളുടെ സംഗമ ഭൂമിയായ കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച കേരളത്തിൽ തൊഴിലാളിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ
സ്റ്റാലിൻ കൈമാറിയ ദേശീയ പതാകയുമായി ഇതാ കടന്നു വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്. രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന മതേതര രാജ്യത്തിന്റെ രാജകുമാരൻ കടന്നു വരുന്നു. മതേതര ഇന്ത്യയുടെ രാജകുമാരൻ കടന്നു വരുന്നു. തന്റെ മുത്തശ്ശി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ തങ്കത്താളുകൾ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്ന ഒരു സുവർണ അധ്യായമായി പരിണമിക്കുന്ന രാഹുൽജിയുടെ ഭാരത് ജോഡോ പദയാത്രയാണ് കടന്നു വരുന്നത്. ചരിത്ര ഭൂമിയിലൂടെ ഒരു ചരിത്രയാത്രയായി ഭാരതത്തിന്റെ വീരപുത്രൻ, ജനാധിപത്യ ഭാരതത്തിന്റെ കർമ്മോജ്വലനായ നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യയിലെ ജനകോടികൾ അണിനിരക്കുന്ന ഭാരത് ജോഡോ യാത്ര ഭാരതത്തിന്റെ മഹാനദീക്കരകളിലൂടെ, മഹാസമുദ്ര തീരങ്ങളിലൂടെ, മഹാനഗരങ്ങളിലൂടെ, ആയിരക്കണക്കിന് ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ അങ്ങ് ജമ്മു കാശ്മീരിലേക്ക് ഭാരതത്തിന്റെ ഇന്ത്യയുടെ ഹൃദയഭൂമികളിലൂടെ കടന്നു പോകുന്ന രാഹുൽ ഗാന്ധിയുടെ ജയിത്ര യാത്ര, ഭാരതത്തിന്റെ വരാൻ പോകുന്ന വസന്തങ്ങളുടെ നായകൻ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. വർഗീയതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ കാൽവെപ്പുകളാണ് രാഹുൽ ഗാന്ധി നടന്നു നടന്നു നീങ്ങുകയാണ്. ആ ജയിത്ര യാത്ര കടന്നു വരുന്നു. ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന സുവർണ അധ്യായമായി മാറുന്ന ചരിത്ര യാത്രയാണ് നമ്മുടെ മുന്നിലൂടെ രാഹുൽജി വരുന്നു. രാഹുൽജി കടന്നു വരുന്നുകയാണ്. ബ്രിട്ടീഷ് ഏകാധിപത്യത്തിൽ നിന്നും ഭാരതം ഒക്കെ മോചിപ്പിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ രാഷ്ട്രശക്തിയുടെ കൊച്ചുമകൻ, ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രിയപ്പെട്ട പൗത്രൻ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഐക്യത്തിന്റെ അഖണ്ഡതയുടെ വെളിപീഠത്തിൽ ജീവാർപ്പണം ചെയ്ത് ചിതറി വീണ ഭാരതത്തിന്റെ ധീരരക്തസാക്ഷി, ജനകോടികളുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പ്രിയ പുത്രൻ, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെ നായകൻ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. സ്നേഹിതരെ, ചരിത്രമുറങ്ങുന്ന ഈ പുണ്യഭൂമിയിലൂടെ വ്രതശുദ്ധിയുടെ മനസ്സും സ്നേഹത്തിന്റെ നേരിന്റെ രാഷ്ട്രീയവും ഇന്ത്യ തിരിച്ചറിയുന്ന രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. ഭാരതത്തിന്റെ മഹാനദിക്കരകളിലൂടെയുള്ള യാത്ര, മഹാനഗരങ്ങൾ പിന്നിടുന്ന യാത്ര, ഗ്രാമഗ്രാമാന്തരങ്ങൾ പിന്നിട്ടുകൊണ്ട് 2023 ജനുവരി 30 ജമ്മു കാശ്മീരിൽ ഭാരതം സംഗമിക്കുന്ന ഭാരത് ജോഡോ പദയാത്രയാണ് കടന്നു വരുന്നത്. ആ ചരിത്ര യാത്ര നയിച്ചുകൊണ്ട് ഭാരത ചരിത്രത്തിന്റെ മാറ്റങ്ങളുടെ നായകൻ, പരിവർത്തനങ്ങളുടെ നായകൻ, ജനാധിപത്യ ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ ജനനായകൻ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ പുണ്യഭൂമിയിലൂടെ നടന്നു വരുന്നത്. വൃദ്ധശുദ്ധിയുടെ മനസ്സും നിശ്ചയദാർഢ്യത്തിന്റെ ശബ്ദവും ഉജ്ജ്വലമായ അടിപതറാത്ത കാൽവെപ്പുകളുമായി ലോകരാഷ്ട്രീയം കണ്ട കരുത്തനായ നേതാവ്,
ലോക യുവതയുടെ കർമ്മോജ്ജല നായകൻ, മാറ്റങ്ങളുടെ പരിവർത്തനങ്ങളുടെ സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ നേരിന്റെ രാഷ്ട്രീയം ഇന്ത്യ തിരിച്ചറിയുന്ന നേതാവ് രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഭാരതം ഭാരതം കോൺഗ്രസിന് പിന്നിൽ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ചരിത്രയാത്രയാണ് കടന്നു വരുന്നത്. കന്യാകുമാരിയിലെ മഹാസാഗര സംഗമത്തിൽ നിന്നും ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര, ആ തീർത്ഥയാത്രയാണ് കടന്നു വരുന്നത്. കേരളത്തിന്റെ അഭിമാനമായ കെ സി വേണുഗോപാൽ അനുഗോപനം ചെയ്യുന്നു. കേരളത്തിന്റെ കരുത്തനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുഗോപനം ചെയ്യുന്നു. കെ മുരളീധരൻ എം പി, കൊടിക്കുന്നിൽ സുരേഷ് എം പി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ പാലോട് രവി, ശ്രീ വി എസ് ശിവകുമാർ തുടങ്ങിയ നേതാക്കന്മാർ അനുഗോപനം ചെയ്യുന്നുണ്ട്. ഇതാ ഭാരത് ജോഡോ, ഭാരത് ജോഡോ പദയാത്ര രാഹുൽജിയാണ് കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി കടന്നു വരികയാണ് ഭാരത് ജോഡോ. നിശ്ചയദാർഢ്യത്തിന്റെ ശബ്ദവും അടിപതറാത്ത കാൽവെപ്പുകളും ഇന്ത്യൻ ജനകോടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഭാരതത്തിലെ പാപങ്ങളുടെ ജനകോടികളുടെ നേതാവ് രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. വർഗീയതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ, വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള സ്നേഹത്തിന്റെ സന്ദേശവാഹകൻ, ശാന്തിയുടെ സമാധാനത്തിന്റെ നേരിന്റെ രാഷ്ട്രീയം ഇന്ത്യ തിരിച്ചറിയുന്ന ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ, ഭാരത് ജോഡോ. രാഹുൽജി കടന്നു വരുന്നു, രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രിയപ്പെട്ട കൊച്ചുമകൻ, രാജീവ് ഗാന്ധിയുടെ പ്രിയ പുത്രൻ, സോണിയാജിയുടെ പ്രിയപ്പെട്ട പുത്രൻ, ഭാരതത്തിന്റെ വീരപുത്രൻ രാഹുൽജി വരുന്നു, രാഹുൽജി വരുന്നു. ഭാരത് ജോഡോ, ഭാരത് ജോഡോ. ഹലോ ഹലോ, ജമ്മു കാശ്മീർ, കാശ്മീരിലേക്കുള്ള യാത്ര, കാശ്മീരിലേക്ക്, ജമ്മു കാശ്മീരിലേക്കുള്ള ജൈത്രയാത്ര, തീർത്ഥയാത്ര. ജനകോടികൾ അണിനിരക്കുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ രാഹുൽജി കടന്നു വരുന്നു, രാഹുൽജി നടന്നു വരുന്നു. ആ കാൽപാദങ്ങളിൽ ചരിത്ര ഭൂമികളിലൂടെ സ്പർശിച്ച് കടന്നു പോകുകയാണ്. ആ വിയർപ്പ് കണങ്ങൾ വീണുകൊണ്ട് ചരിത്രം ഉറങ്ങുന്ന ഈ മണൽ തരികൾ വികാര പുളകച്ചാർത്തണിയുകയാണ്. നേരിന്റെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ രാഷ്ട്രീയം ഭാരതം തിരിച്ചറിയുകയാണ്. വർഗീയതയ്ക്കും വെറുപ്പിന്റെയും രാഷ്ട്രീയത്തിനെതിരെ ഫാസിസത്തിന്റെ കോട്ടകൊത്തളങ്ങൾ തകർത്തെറിയുന്ന രാഹുൽ ഗാന്ധിയുടെ കാൽപ്പാടുകൾ, കാൽവെപ്പുകൾ, നിശ്ചയദാർഢ്യത്തിന്റെ ഉജ്ജ്വല ശബ്ദം, ഇന്ത്യൻ ജനകോടികൾ അണിനിരക്കുന്ന ഭാരത് ജോഡോ, ഭാരത് ജോഡോ പദയാത്രയാണ് കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ മോചനത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ ജനിച്ചിരിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ, മോത്തിലാൽ നെഹ്റുവിന്റെ, ഇന്ദിരാ പ്രിയദർശിനിയുടെ ഭാരത പൈതൃകമുൾക്കൊള്ളുന്ന ഭാരതത്തിന്റെ വീരപുത്രൻ, ഇന്ത്യക്കായി ജീവാർപ്പണം ചെയ്ത രാജീവ് ഗാന്ധിയുടെ പൊന്നോമന പുത്രൻ രാഹുൽജി വരുന്നു, രാഹുൽജി കടന്നു വരുന്നു. ഭാരത് ജോഡോ, ഭാരത് ജോഡോ. ഭാരതത്തെ ഒന്നിപ്പിക്കാൻ സംഘപരിവാറിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം, ഇന്ത്യ രാജ്യത്തെ തകർത്തെറിയുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യൻ ജനകോടികൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ചരിത്രയാത്രയുമായി രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. സ്നേഹവാത്സല്യത്തിന്റെ രാഷ്ട്രീയം, സത്യസന്ധതയുടെ രാഷ്ട്രീയം, നേരിന്റെ രാഷ്ട്രീയ പോരാട്ടം ഇന്ത്യ തിരിച്ചറിയുകയാണ് ഈ ചെറുപ്പക്കാരങ്ങളുടെ. ലോക യുവതയുടെ മാറ്റങ്ങളുടെ പരിവർത്തനങ്ങളുടെ നായകൻ വളരെ മുന്നോട്ട് നീങ്ങണം, മുന്നോട്ട് നീങ്ങണം. ഇവിടുന്ന് മാധവി മന്ദിരത്തിലേക്കാണ് രാഹുൽജി കടന്നു പോകുന്നത്. മഹാത്മജിയുടെ കാൽപാദങ്ങളേക്ക് മഹാത്മജി ഒരു ദിവസം നിത്തിരകൊണ്ട ആ പുണ്യഭൂമിയിലേക്ക് ഭാരതത്തിന്റെ പ്രിയപുത്രൻ കടന്നു പോകുകയാണ്. വലിയൊരു ജനാരവം അതിന് മുന്നിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. രാഹുൽജി ഈ പദയാത്ര മാധവി മന്ദിരത്തിലാണ് രാവിലെ ഈ കേരളത്തിന്റെ അതിർത്തിയിൽ നിന്നും ആരംഭിച്ച ഈ പദയാത്ര അവിടെ സമാപിക്കുകയാണ്. ജാതാംഗങ്ങൾ മാധവി മന്ദിരത്തിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല, സ്ഥിരാംഗങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. ദേശീയ യാത്രയിൽ പങ്കെടുക്കുന്ന ദേശീയ രാഷ്ട്രീയ ഈ ജാഥയുടെ, ഭാരത് ജോഡോ യാത്രയുടെ ദേശീയ പദയാത്രികർ മാത്രമാണ് മാധവി മന്ദിരത്തിലേക്ക് കടന്നു പോകുന്നത്. അദ്ദേഹം ശ്രീ രാമ